الله يبين ذي سيد ما يا قرآن كوتة كتنة قدرت يكتبهم بليه برادانية. هذا تل كوتة غاري لا أذا غير آل كم هي بومي لجيري كانغدي إلا. تونا بيس ود بيس. إللي آل غل كم أبنده غير آتما تسوغرتن داو. سندم باري ود بولن دورانو برايا تد. سندم باري ود بانغدا كات تد. സ്വന്തം കൂടപ്പിറപ്പുകളോട് പറയാത്തതുപോലും ഒരുപക്ഷെ നാം തുറന്നു പറയുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തവരായി ആരുമില്ല. എല്ലാം തുറന്നു പറയുന്ന ആത്മാർത്ഥ കൂട്ടുകാർ, ആത്മാർത്ഥ സഹോദരങ്ങൾ, കൂട്ടുകാരില്ലാത്തവരായി ഭൂമിയിൽ ഒരാൾ പോലും ഇല്ലാവ എന്നത് ചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്താണ് കൂട്ടുകെട്ടിന്റെ ഇത്രയും വലിയ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബക്കറയുടെ ആദ്യ ഭാഗം പറയുമ്പോഴേ ആ ഖുർആൻ പറയുന്നത് മാനവരാശിയെ അവന്റെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ നടുവിൽ തടസ്സം നിന്നിട് ആത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിൽ മാനവരാശിയെ ഏറ്റവും വലിയ ചതിയുടെ കുഴികളിലോട്ട് കടന്നുപോയ ഒരു കൂട്ടുകെട്ടിന്റെ കഥ പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ. ഇൻഷാഅല്ലാ ഖുർആനിലെ കൂട്ടുകാർ എന്ന വിഷയം പറയുമ്പോൾ ആദ്യം ആ ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിൽ വന്ന് മാനവരാശിയെ ഒരിക്കലും കരകയറാൻ കഴിയാത്ത ചതിക്കുടിയിലോട്ട് കടത്തിക്കൊണ്ടുപോയ ഒരു വല്ലാത്ത ചതിയുടെ കഥ. അത് പൂർണ്ണമായി വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദ്യ പിതാവായ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ബിബി റളിയല്ലാഹു തആല അൻഹുമ അവര് രണ്ടുപേരും ആദ്യമായി ജീവിതം തുടങ്ങിയത് അള്ളാഹു സ്വർഗത്തിലായിരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ ആ കഥയുടെ ചരിത്ര സംഗ്രഹം പറയുമ്പോ അല്ലാഹു പറയുന്ന ആദം ഹവ്വാ ദമ്പതികളെ സ്വർഗ കവാടത്തിന്റെ വാതില് തുറന്നിട്ട് അല്ലാഹു പറഞ്ഞു, ആദം മുസ്കുൻ അന്ത വദൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈതു ശൗതുമ വലാ തഖറബ ഹാദിഹി ശദറ ഫതകൂന മിൻ അല്ലാലിമീൻ. ആദം ഹവ്വാ ദമ്പതികളെ, സ്വർഗം മുഴുവനെ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം പെയ്തിറങ്ങുന്ന കരകാണാ കടല് പോലെ കരകവിഞ്ഞൊടുകുന്ന കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാണ്ട് അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം ഒരു പേമാരി പോലെ പെയ്തിറങ്ങുന്ന സ്വർഗത്തിന്റെ അനുഭൂതികളുടെ നടുവിലൂടെ ഓടിക്കളിക്കുമ്പോ ആദ നബിയോടും ഹവ്വാ ബിവിയോടും അല്ലാഹ് പറഞ്ഞു, എല്ലാം ഭൂമിയിൽ ഈ സ്വർഗത്തിൽ കാണുന്ന എല്ലാം നിങ്ങൾ കടിച്ചുകൊള്ളുക. ഓരോ വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ടല്ല പറഞ്ഞു, വലാ തഖറബ ഹാദിഹി ശദറ ആ വൃക്ഷത്തിന്റെ പഴം മാത്രം നിങ്ങൾ കഴിക്കാൻ പാടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ചെറുപ്പക്കാരെ നന്നായിട്ട് കേട്ടോളിയുമ്പത്തേക്കിച്ച് കാസർഗോഡ് ജില്ലക്കാര് അല്ല എന്തിനാ ആദ്യ കഥ പറയുന്നത്? മാനവരാശിയുടെ ചരിത്രത്തിന്റെ കഥ പറയുന്നത് എന്തിനാണ്? അല്ല പറഞ്ഞു, നിങ്ങൾ സ്വർഗം എന്തു വേണമെങ്കിലും കഴിച്ചോ, പക്ഷെ വലാ തഖറബ ഹാദിഹി ശദറ ആ വൃക്ഷത്തിന്റെ പഴം മാത്രം കഴിക്കാൻ പാടില്ല. അതെന്താ അല്ലാഹു ആ വൃക്ഷത്തിന്റെ പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അതിൽ എൻഡോസൾഫാൻ തളിച്ചത് കൊണ്ട്? ആ വൃക്ഷത്തിൽ എൻഡോസൾഫാൻ തളിച്ചത് കൊണ്ടല്ല. കാസർഗോഡാണല്ലോ ഈ സാധനം കൂടെ ഉള്ളത്. എവിടെയാ? ചെറുക്കള പഞ്ചായത്തിൽ. എവിടെ എൻഡോസൾഫാൻ ഉള്ളത്? എൻഡോസൾഫാൻ തളിച്ചിട്ടില്ല. അതില് മാരകമായ കീടനാശിനി ഉള്ളത് കൊണ്ടല്ല, അത് ആരോഗ്യത്തിന് ഹാനികരമായിട്ടല്ല. എന്റെ പ്രിയപ്പെട്ട പൊന്നു ചെറുപ്പക്കാരെ കേട്ടോളീൻ, അല്ല പറയുന്നു അവന്റെ കൺമുമ്പിൽ നിൽക്കുമ്പോ അല്ല കടിക്കരുത് എന്ന് പറഞ്ഞ കാരണത്താൽ അത് കടിക്കാതിരിക്കുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. അവർ രണ്ടുപേരും കഴിച്ചില്ല. അല്ല പറഞ്ഞതൊഴിച്ചു ബാക്കി എല്ലാം കടിച്ച് നമ്മുടെ പിതാവും മാതാവും സ്വർഗത്തിൽ ഇങ്ങനെ പരിലസിക്കുമ്പോ അവരുടെ ഇടയിലോട്ട് കടന്നു വന്നു ഒരാൾ, ആദന്മ മനുഷ്യകുലത്തിന്റെ ആദന്മ ശത്രുവായ പിശാജ്. പിശാജ് വന്നിട്ട് ചോദിച്ചു, ആദം ഹവ്വാ ദമ്പതികളെ, ആദം ഹവ്വാ ദമ്പതികളെ, ഖുർആൻ വളരെ വിശാലമായിട്ട് സംഭവം ആദ്യം തന്നെ ഖുർആനി പറയുന്നത് എന്തിനാ? നമ്മൾ ആ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. നിങ്ങൾ എന്ത് വെച്ചു? ഇത്രയും മനുഷ്യന്മാർ ആമീൻ പറഞ്ഞ ഇത്രയും സൗണ്ടേ ഉള്ളു. അള്ളാഹു ആ ചതിക്കുഴിയിൽ വീഴ്ത്താതിരിക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വസ്വസയിലേഹി ശൈത്താനു ഖാല യാ ആദമു ഹല്ല ദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽക്കിൽ ലാ യബിലാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്,
സ്വർഗത്തിന്റെ ശീതളച്ചായയിലൂടെ വല്ലാതെ അനുഗ്രഹത്തിന്റെ പരദീസയിലൂടെ നടന്നു പോയ ആദം ഹവ്വ ദമ്പതികളുടെ മുമ്പ് പിശാച് വന്നിട്ട് പറഞ്ഞു അത്രേ ആദം ഹവ്വ ദമ്പതികളെ ആദം ഹവ്വ ദമ്പതികളെ ഒരിക്കലും നീങ്ങി പോകാത്ത ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്ന ഒരു മാന്ത്രിക മരത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു പിശാച് വന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയോ, ഒരു മാന്ത്രിക മരം, ഒരു മാന്ത്രിക മരം നിങ്ങൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരട്ടെയോ. ഏതാണ് ആ മാന്ത്രിക മരം എന്നറിയോ, ആ മരത്തിന്റെ പഴം കടിച്ചാൽ അവസാനം വരെ നീങ്ങിപ്പോകാത്ത ഐശ്വര്യം കിട്ടുന്ന നിത്യൈശ്വര്യത്തിന്റെ പൊരുളിലയിൽ കിടക്കുന്ന ഒരു മാന്ത്രിക മരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ. എന്റെ ശബ്ദം കേൾക്കാൻ കടിച്ചുകൂടിയ സഹോദരങ്ങളെ, ആദ്യത്തെ പിശാചിന്റെ തന്ത്രമാണിട്. ആദ്യം ഒന്ന് പഴം കടിക്കാൻ പറഞ്ഞില്ല, ആദ്യം പിശാച് പരസ്യം ചെയ്തു ഒരു മാന്ത്രിക മരം കാണിച്ചു തരട്ടെയോ. മനുഷ്യന്റെ ഹൃദയത്തെ ഇളക്കുകയാണ്, ഒടുക്കത്തെ പരസ്യമല്ലേ മനുഷ്യന്റെ മനസ്സിലക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വർഗലോകത്ത് മാതാപിതാക്കളെ തറവാട്ടിൽ നിന്ന് വലിച്ചെറിയാണ് മനുഷ്യകുലത്തിന്റെ ആജന്മ ശത്രുവായ പിശാച് ഉയർത്തിയ തന്ത്രമാണിട്, പരസ്യത്തിന്റെ തന്ത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരസ്യം കാണുമ്പോ ഏറ്റവും വലിയ പ്രലോഭനത്തിലോട്ട് കടന്നു പോകുന്ന ജനതയുടെ മുമ്പ് പരസ്യം എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ നുണപ്രചാരണമാണെന്ന് തത്വചിന്തകനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്. 1000 പരസ്യമാണ്, പണത്തിനാവശ്യമാണോ, ആവശ്യത്തിന് പണം വേണോ? ഓരോ നാൽക്കവലയിലും പരസ്യപ്പലകള്, പണത്തിന് ആവശ്യമാണോ, ആവശ്യത്തിന് പണം വേണോ, മുത്തൂട്ടിലേക്ക് വരിക, സ്വർണം പണയം വെക്കുക. സഹോദരങ്ങളെ, പരസ്യമാണ് മനുഷ്യനെ വഴിതെറ്റിച്ചത്, പരസ്യമാണ് മനുഷ്യനെ വഴിതെറ്റിച്ചത്. അരമീറ്റർ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാൽ അത് ഫാഷനാകുമെന്ന് പറയുന്ന ഒടുക്കത്തെ പരസ്യം കണ്ടപ്പോ എല്ലാ പെണ്ണുങ്ങളും വീണുപോയി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിശാച് ഉയർത്തിയ തന്ത്രമാണിത്. ഒരു മാന്ത്രിക മരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ. ആദം ഹവ്വ ദമ്പതികൾ റളിയല്ലാഹു അൻഹുമ അലൈഹി മുസ്സലാത്തു വസ്സലാം, അവർ ചോദിച്ചു ഏത് മരമാണ്? പിശാച് ചൂണ്ടിക്കാണിച്ചു ആ മരം. ആദം നബി ഹവ്വ ബീവിയും പറഞ്ഞു ഇല്ല ഇല്ല, അത് അല്ലാഹു ഞങ്ങളോട് വിലക്കിയ മരമാണ്, അത് ഞങ്ങൾ കഴിക്കാൻ സാധ്യമല്ല. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുക, പിശാച് ആദം നബിയോടും ഹവ്വ ബീവിയോടും പറഞ്ഞു അത്രേ ആ പഴം കഴിക്കരുതെന്ന് അല്ലാഹു നിങ്ങളോട് പറയാനുള്ള കാരണം എന്തെന്നറിയോ? ഇല്ലാന തക്കൂന മലക്കൈനി ഔ തക്കൂന മിനൽ ഖാലിദീന. ആ പഴം കഴിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ കാലാകാല സ്വർഗത്തിൽ കിടക്കും, അതല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളായി മാറും. അതുകൊണ്ടാണ് അല്ലാഹു അത് കഴിക്കരുതെന്ന് പറഞ്ഞത്. കാലാകാലം നിങ്ങൾ സ്വർഗത്തിൽ കടന്നു പോകും, അത്ര വലിയ മാന്ത്രിക മരമാണ് പറഞ്ഞപ്പോ സഹോദരങ്ങളെ ആദം നബി ഹവ്വ ബീവിയും പകച്ചു നിന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, ഇവിടെ കൂടി ആയിരക്കണക്കിന് ചെറുപ്പക്കാരോട് എന്റെ ഹൃദയത്തിൽ തുറന്നിട്ട് ഞാൻ ഖുർആനിലെ കൂട്ടുകാര് തുടങ്ങുകയാ. പൊന്നമോനെ, ലോകത്ത് ഏത് തെറ്റ് ചെയ്താലും ആ തെറ്റിന്റെ പുറകില് കൂട്ടുകാരല്ലേ. രാവിലെ 10 എടുത്ത് നോക്കിയാൽ പെൺവാണിപ നടത്തുന്നത് ഒരാളല്ലോ, ബാങ്ക് കവർച്ച നടത്തുന്നത് ഒരാളല്ലോ, വഴിയിലൂടെ കടന്നു പോകുന്നവനെ പിടിച്ചു പിടിച്ചിട്ട് കഴുത്തിറത്തിട്ട് മാലക വരുന്നത് ഒരാളല്ലോ, ജയിലിൽ വെച്ച് കൂട്ടുകൂടിയ കൂട്ടുകാർ, അതല്ലെങ്കിൽ റോഡിൽ പനിസൈഡിൽ വന്ന് നിൽക്കുന്ന ബസ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്ന പെണ്ണിനെ കാണുമ്പോ മൊബൈൽ ഫോണിൽ ഒരു ഇര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകൂടി കൂട്ടുകാരല്ലയോ. പാവപ്പെട്ട പെണ്ണിനെ മാനഭംഗം ചെയ്തത് ഈ ദുനിയാവിൽ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവോ അത് ഒരാള് തന്നെ ചെയ്യുന്നതല്ല. കൂട്ടുകാര് ദിവസങ്ങളോളം ആലോചിച്ച് ഗൂഢാലോചനയുടെ പദ്ധതി ഉണ്ടാക്കി നടത്തുന്നതാ. എല്ലാ തിന്മയുടെ മുകളിൽ കൂട്ടുകാരുണ്ടെങ്കിൽ മദ്യപിക്കാനും പലിശ മേടിക്കാനും പട്ടച്ചാരായം കുടിക്കാനും നിന്റെ കൂടെ
എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ കൂട്ടുകാരെ, ആദ്യമായിട്ട് പിശാച് എടുത്ത
അതനെ രൂപമ ആദൻ നബിയേ ഹവ്വ ബിവേ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാൻ പിശാച് എടുത്തനെ രൂപമേടെന്നറിയോ ശത്രുവിന്റെ രൂപമല്ല ഇന്നീല കുമാലമിനാസഹി ഞാൻ നിങ്ങളുടെ ഒരു യഥാർത്ഥ കൂട്ടുകാരൻ മാത്രമാ അല്ലാഹുവിന്റെ ഖുർആന്റെ ചരിത്രം പഠിക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ കൂട്ടുകാരന്റെ രൂപത്തിലാണെങ്കിൽ എന്റെ ശബ്ദം കേൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ എപ്പോഴും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് നിന്നെ പുറത്താക്കുന്നത് ആ സ്വർഗത്തിന്റെ കവാടത്തിലോട്ട് കടന്നതല്ല നിന്നെ അനുവദിക്കാത്ത രൂപത്തിൽ ജീവിതത്തിൽ നിന്നെ വഴിതെട്ടിക്കുന്നത് അത് നിന്റെ ആത്മാർത്ഥ കൂട്ടുകാരനായിരിക്കും ആത്മാർത്ഥ കൂട്ടുകാരനാ മനുഷ്യനെ ആദ്യം ചതിച്ചതെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആന്റെ വാക്ക് പാടാവുകയില്ല ലോകത്തെല്ലാവരും പറയുന്നതെന്താ ഓരോ മാതാപിതാക്കളും പറയുന്നതെന്താ ഉസ്താദെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ എന്റെ മകൻ നല്ല സ്വഭാവമായിരുന്നു അവൻ ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകുമായിരുന്നു പ്ലസ് ടുവിന് പോയപ്പോ കോളേജിന് പോയപ്പോ എഞ്ചിനീയറിംഗിന് പോയപ്പോ അവന് കുറെ കൂട്ടുകാരെ കിട്ടി അവൻ വഴിപെടച്ചു പോയി ഉസ്താദേന്ന് എത്രയോ ആളുകൾ പറയുന്നുണ്ട് ഒരായിരം ജീർണതകൾക്ക് വേണ്ടി ഒരായിരം അശ്ലീലതകൾക്ക് വേണ്ടി ഖുർആനിലെ കൂട്ടുകാരെ ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാ സഹോദരങ്ങളെ കൂട്ടുകെട്ട് പ്രധാനമാണ് അതുകൊണ്ടാണ് ഖുർആൻ എന്ന് പറഞ്ഞത് നിങ്ങൾ വടിതെട്ടി പോകാതിരിക്കാൻ ലോകത്തെ ഏറ്റവും കൂട്ടുകാരാണ് നിന്നെ വടിതെട്ടിക്കൊണ്ടെങ്കിൽ ഏത് പെൺമാണിപത്തിന്റെ നടുവിലെ കൂട്ടുകാരാണെങ്കിൽ സഹോദരങ്ങളെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ ഞാൻ ഒരു മാസത്തിന് മുമ്പ് പ്രഭാഷണത്തിന് വരുമ്പോ രാവിലെ കേട്ട വാർത്ത എന്താണെന്നറിയോ അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ പശ്ചിമ ബംഗാളിൽ നിന്ന് 17 വയസ്സുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടി ബംഗാൾ പശ്ചിമ ബംഗാളുകാരിയ ബംഗാളിയായ 17 വയസ്സുകാരി പെൺകുട്ടി അവളുടെ കാമുകനെ അന്വേഷിച്ച് കേരളത്തിൽ വന്ന് പട്ടാമ്പിയിൽ കേരളത്തിലെ പട്ടാമ്പിയിൽ വന്നു അവളുടെ സഹോദരിയുടെ ഭർത്താവ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ത് ജോലി എന്നറിയോ സമ്പന്ന വർഗത്തിന്റെ വസ്ത്രം ഇസ്തിരി ഇട്ട് കൊടുക്കുന്ന ജോലി പാവപ്പെട്ട തമിഴനായ മനുഷ്യന് ബംഗാളിയായ 17 വയസ്സുകാരി ഒരു തമിഴനാണ് അവളുടെ പെങ്ങളെ അവളുടെ സഹോദരിയെ വിവാഹം തേടേ ഏതോ ഒരു കൂട്ടുകാരന് ഒരു കാമുകൻ അവളെ ബംഗാളിൽ നിന്ന് വഞ്ചിച്ചു പത്രേ അവൻ അവിടെ നിന്ന് കേരളത്തിലോട്ട് കടന്നു തന്നെ പ്രേമ വാഗ്ദാനം നൽകി വല്ലാതെ കടന്നുപോയ കാമുകനെ തേടി 17 വയസ്സുകാരിയായ പാവപ്പെട്ട ബംഗാളി പെങ്ങോട് അവളെ പട്ടാമ്പിയിൽ വരുമ്പോ അവളുടെ സഹോദരി ഭർത്താവ് കാമുകനെ കുറിച്ച് അന്വേഷിക്കുമ്പോ അവൻ തമിഴ്നാട്ടിലോട്ട് കടന്നു കളഞ്ഞു ഒരു കൂട്ടുകാരിയെയും കൂട്ടി തന്റെ ഈ സഹോദരിയുടെ അനുജത്തിയെയും കൂട്ടി ആ പാവപ്പെട്ട തമിഴ്നാട്ടുകാരന് സമ്പന്ന വർഗത്തിന്റെ വസ്ത്രം ഇസ്തിരി കൊടുത്ത തമിഴ്നാട്ടുകാരന് അവൻ അവളെയും കൂട്ടി തമിഴ്നാട്ടിൽ പോയി അവിടെ പോയി കാമുകനെ അന്വേഷിച്ച് കണ്ടില്ല സന്ധ്യാസമയത്ത് തിരിച്ചു വരുമ്പോ കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ വനമേഖലയിലൂടെ തിരിച്ചു വരുമ്പോ സഹോദരങ്ങളെ ഷോളയാറ് വനത്തിന്റെ നടുവിലുള്ള മലമ്പാതയിലൂടെ വരുമ്പോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയി കടന്നു വരാൻ മാർഗമില്ല വാഹനമില്ല കാട്ടുപാതയുടെ നടുക്ക് മലമാതയുടെ നടുക്ക് നിബിഡ വനത്തിന്റെ നടുവിലുള്ള കാട്ടുപാതയിൽ ആ പാവപ്പെട്ട 17 വയസ്സുകാരി പെണ്ണും അവളുടെ സഹോദരി ഭർത്താവായ തമിഴനായ ചെറുപ്പക്കാരന് കാത്തു നിൽക്കുമ്പോ ഒരു നാഷണൽ പെർമിറ്റ് ലോറി വന്നു ആ ലോറിയുടെ മുമ്പിൽ 3 ചെറുപ്പക്കാർ ആശയോടെ കൈനീട്ടി കാടിന്റെ നടുവിൽ അകപ്പെട്ടു പോയി പാവങ്ങൾ ദിശയറിയില്ല വടിയറിയില്ല അന്യനാട്ടുകാർ അവര് കൈനീട്ടി ആ ലോറിയിലിരിക്കുന്നവരെ തങ്ങൾക്കൊന്ന് വഴി കാണിച്ചു തന്നിരുന്നെങ്കിൽ അവരെ തങ്ങളൊന്ന് നാട്ടിലെത്തിച്ചിരുന്നുവെങ്കിൽ 17 വയസ്സുകാരി പെണ്ണിനെ കണ്ടപ്പോ അവര് വാഹനം നിർത്തി ആ പാവപ്പെട്ട രണ്ടുപേരെ വാഹനത്തിൽ കയറ്റി ഹിംസ്രദന്തുക്കളെ തിങ്ങിപ്പാർക്കുന്ന വനത്തിലൂടെ ആ വാഹനം നടന്നു പോകുമ്പോ സഹോദരങ്ങളെ ആ ഒടിഞ്ഞ വനത്തിന്റെ ഭാഗത്തെത്തുമ്പോ ആ 3 പേര് ഡ്രൈവറിൽ ഒരാൾ മൊബൈൽ ഫോൺ എടുത്ത് വേറൊരുത്തനെ വിളിക്കുന്നത് കണ്ടു ഭാഷയറിയാത്തത് കൊണ്ട് തിരിച്ചറിഞ്ഞില്ല മലയാള ഭാഷയിൽ അവൻ പറഞ്ഞതെന്തെന്ന് മൊബൈൽ ഫോണിലൂടെ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞതെന്തെന്ന് ആ പാവപ്പെട്ട പെണ്ണ് തിരിച്ചറിഞ്ഞില്ല നമ്മുടെ ഈ പച്ച മലയാളത്തിൽ നടന്ന കഥയാണ് പറയുന്നത് എന്തിനാണ് ഖുർആനിലെ കൂട്ടുകാരെന്ന് ചോദിച്ചാ മറുപടി പറയും അതിനെ കുറിച്ചേ പറയാൻ പാടുള്ളൂ അതാണ് ഈ സമൂഹത്തോട് പറയേണ്ടത് സഹോദരങ്ങളെ നിബിഡ വനത്തിലെത്തിയപ്പോ ആളുകൾ പാർക്കാത്ത നിബിഡ വനത്തിലെത്തിയപ്പോ ആ പാവപ്പെട്ട തമിഴ്നാട്ടുകാരനെ 2 കൈയും 2 കാലും കെട്ടി അവനെ ലോറിയുടെ ക്യാബിനിൽ ഇട്ടിട്ട് താക്കോല് കൊണ്ട് കൂട്ടി 17 വയസ്സുള്ള ബംഗാളി പെൺകുട്ടിയെ 3 പേരും താങ്ങിയെടുത്തു കൊണ്ടുപോയി ആരും കാണാത്ത വനന്തിപ്പിന്റെ നടുവ് കാരണച്ചോ
പണ്ട് നല്ല കൂട്ടുകാരുണ്ട്, അല്ലാഹു നല്ല കൂട്ടുകെട്ടിൽ പെടുത്തട്ടെ.
ഒരുമിച്ച് കൂടെ നല്ല കൂട്ടുകാരെ ജീവിച്ചിരിക്കുന്നിടത്ത് ബർക്കത്ത് ഉണ്ടാവും, മോശമായ കൂട്ടുകാരെ ജീവിച്ചിരിക്കുന്നിടത്ത് അദാബ് ഉണ്ടാകും. ഖുർആൻ, രണ്ടും ഖുർആനാണ്. ശല ഓരോന്നോരോന്നായിട്ട് പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ ആദ്യം പറയുന്നു, പിശാജ് മനുഷ്യനെ ചതിച്ചത് കൂട്ടുകാരന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. എന്ത് കൂട്ടുകാരെ? നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. ഒരാൾക്ക് നല്ല കൂട്ടുകാരെ കിട്ടി, പക്ഷെ അത് കൈവെള്ളയിൽ കിട്ടിയിട്ട് അവൻ കളഞ്ഞു. ഖുർആനിൽ മൂന്നായത്തിറങ്ങിയത് അവന്റെ പേരിലാണ്. ഒരു നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ പറ്റി, അവസരം കിട്ടി, പക്ഷേ ആ നല്ല കൂട്ടുകാരെ തള്ളിക്കളഞ്ഞവൻ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹതഭാഗ്യവാൻ എന്ന അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കി, അല്ലാഹു അങ്ങനെ ആക്കട്ടെ. ഖുർആൻ കൂട്ടുകെട്ടിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒരു നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ പറ്റി, അവസരം പ്രയോജനപ്പെടുത്തിയില്ല, അവൻ നാളെ ആഖിറത്തിൽ കൈ കടിച്ചു കൊടേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. എന്റെ പൊന്നു സഹോദരന്മാരെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കി. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, എല്ലാരോടും കൂട്ടുകൂടാൻ പാടില്ല. കേരളത്തിലെ ഏത് പെൺവാണിപ്പത്തിന്റെ കഥ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളി, ഏത് പെണ്ണിനെയും കൂട്ടി കൊടുത്താൽ അവളുടെ കൂട്ടുകാരിയ അല്ലേ? ആണല്ലോ കൂട്ടി കൊടുത്തത്. ചുമ്മാ പെണ്ണുങ്ങളെ ഇങ്ങനെ വിട്ടിട്ട് വീട്ടിലിരുന്ന കാര്യം പോകും, അവൾ വേറെ എവിടെയെങ്കിലും പോകും. നമ്മൾ പള്ളത്തെ പള്ളിയിൽ കരുതിട്ട് ഇന്ന പോലെ അറിഞ്ഞീകിര കാതെന്നും പറഞ്ഞിരിക്കേണ്ടി വരും. കൂട്ടുകെട്ടിനെ ഖുർആൻ വളരെ വിശാലമായി പറയുന്നുണ്ട്. നിങ്ങൾ എന്താ കരുതിയത്? ഇതൊരു വിശാലമായ വിഷയമല്ലേ? എത്ര പെണ്ണുങ്ങളാ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നത്? എത്ര പെൺവാണിഭമാ നടക്കുന്നത്? എത്ര കുടുംബമാ തകരുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ സ്ത്രീകളെ പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോളീൻ, എല്ലാ പെണ്ണുങ്ങളും എല്ലാ പെണ്ണുങ്ങളോടും കൂട്ടുകൂടിക്കൂടാ കൂടാവോ? എല്ലാ പെണ്ണുങ്ങളും എല്ലാ പെണ്ണുങ്ങളോടും കൂട്ടുകൂടാൻ പാടില്ല. ഖുർആൻ സൂറത്തുന്നൂർ, ഞാനീ പറയുന്ന മുഴുവനും ഖുർആനാണ്. ഒരു പെണ്ണോട് ആരോടൊക്കെ സഹവസിക്കാം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഇല്ലാലി ബൂലത്തിഹിന്ന അവ ആബായി ബൂലത്തിഹിന്ന അവ അഭിനായി ബൂലത്തിഹിന്ന അവ ബനീഹ്വാനിഹിന്ന അവ ബനീഅഹവാത്തിഹിന്ന അവ നിസായിഹിന്ന. നന്നായിട്ട് കേട്ടോളി സഹോദരിമാര്, ലോകത്ത് മുഴുവനും അപകടത്തിന്റെ കഥകൾ കേൾക്കുകയാണ്. ദീനുള്ള വീട്ടിലെ പെണ്ണുങ്ങളും അവസാനം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു പെണ്ണ് ആരോടൊക്കെ കൂട്ടുകൂടാം? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഔബായി ബൂലത്തിഹിന്ന ഔബായി ബൂലത്തിഹിന്ന ഇല്ലാലി ബൂലത്തിഹിന്ന മുഖവും മുൻകൈയും കാണിച്ച് നിനക്ക് സഹകരിക്കാം. നിന്റെ ഭർത്താവിന്റെ അടുക്കൽ കുഴപ്പമില്ല, ഭർത്താവിന്റെ പിതാവിന്റെ അടുക്കൽ കുഴപ്പമില്ല, ആ ഭർത്താവിന്റെ മക്കളുടെ അടുക്കൽ കുഴപ്പമില്ല. ഔബനീഹ്വാനിഹിന്ന ഓ പെങ്ങളെ, നിന്റെ സഹോദരന്റെ പെണ്ണാൺമക്കളുടെ അടുക്കൽ കുഴപ്പമില്ല. ഔബനീഅഹവാത്തിഹിന്ന ഔബനീഅഹവാത്തിഹിന്ന നിന്റെ സഹോദരിമാരുടെ ആ മക്കളുടെ അടുക്കൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഖുർആൻ പറയുന്ന വാക്ക് എന്നെ കേൾക്കാനത്തെ സഹോദരിമാരോട് പറയട്ടെ. അല്ലാഹ് പറയുന്നു, എല്ലാ പെണ്ണുങ്ങളോട് കൂട്ടുകൂടി കൂടാ. ഔനിസായിഹിന്ന നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളുടെ അടുക്കൽ എല്ലാ പെണ്ണുമായിട്ട് കൂട്ടുകൂടരുത്. എല്ലാ പെണ്ണിനെയും വീട്ടിൽ കയറ്റല്ലേ. ഔനിസായിഹിന്ന നിന്നെ പോലെയുള്ള പെണ്ണുങ്ങൾ, നിന്നെ പോലെ തക്കവയുള്ള, നിന്നെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള സ്ത്രീകളുമായിട്ടേ കൂട്ടുകൂടാവൂ. നാട്ടിലെ വഴിപടച്ച പെണ്ണുമായി, നാട്ടിലെ വ്യഭിചാരി പെണ്ണുമായി, അന്യപുരുഷനുമായി മൊബൈൽ ഫോണിൽ സംസാരിക്കുന്ന പെണ്ണുമായി നിങ്ങളുടെ പെണ്ണുങ്ങൾ കൂട്ടുകൂടാൻ പാടില്ല. ആരാ പറഞ്ഞത്? 14 നൂറ്റാണ്ട് മുമ്പ് സർപ്പം വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നത് പോലെ ചെമ്മൻ പാതകൾ നിറഞ്ഞ മക്കാ മരുഭൂമിയിലേക്ക് കടന്നു വന്ന ലോകത്തിന്റെ തിരുദൂതരെ അള്ളാഹുവിന്റെ റസൂൽ ഊതി പറഞ്ഞ ഖുർആൻ, വായിക്കാൻ അറിയാത്ത വ്യക്തി വായിച്ചു പറഞ്ഞ നിത്യവിസ്മയമായ ഖുർആൻ, ആ ഖുർആനാണ് പറഞ്ഞത്. കിളിരൂര് പെൺമാണിപം നിർത്തി, കവിയൂര് പെൺമാണിപം നിർത്തി, ഈ ആയത്ത് 1000 വട്ടം പറയട്ടെ. ദീനീ ബോധമില്ലാത്ത പെണ്ണുങ്ങളുമായി, ആ നാട്ടിലെ വഴിപിടച്ച പെണ്ണുങ്ങളുമായി അന്യപുരുഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ പെണ്ണുമായിട്ട് കണ്ണുകൂട്ടുകൂടല്ലേ സഹോദര രക്ഷകർത്താക്കളെ. നിങ്ങളുടെ പെണ്ണുങ്ങളെ പെൺമക്കളെ മോശമായ പെണ്ണുങ്ങളുമായി കൂട്ടുകൂടാൻ അനുവദിക്കരുത്. ഉമർ റളിയല്ലാഹു തആലാഹു ഈജിപ്തിലെ ഗവർണറായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി, അംറേ അംറേ, മിസ്റിലെ ദീനുള്ള തഖ്‌വയുള്ള പെണ്ണുങ്ങൾ, ആ നാട്ടിലെ വഴിപടച്ച പെണ്ണുങ്ങളുമായി കുളിക്കടവിൽ പോകുന്ന വാർത്ത ഞാൻ അറിഞ്ഞിട്ടുണ്ട്. വഴിപടച്ച പെണ്ണുങ്ങളുമായി കുളിക്കാൻ കുളിക്കടവിൽ പോകരുതെന്ന് മുഅ്മിനത്തുകളായ
പെണ്ണുങ്ങളോട് പറയണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ എന്റെ പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ പെൺമക്കളുടെ കൂട്ടുകെട്ട് നിയന്ത്രിക്കണം അവളാണ് വടി പഠിപ്പിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന നല്ല കൂട്ടുകാരെ പാടുള്ളൂ നല്ല കൂട്ടുകാരെ പാടുള്ളൂ നല്ല കൂട്ടുകാരെ പാടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരു നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു ഈ യുവാക്കൾ ഒരുമിച്ച് കൂടിയത് നന്മയ്ക്ക് വേണ്ടിയല്ലേ ഈ യുവാക്കൾ ഒരുമിച്ച് കൂടിയത് നല്ലതിന് വേണ്ടിയല്ലേ അവരെ നല്ല കൂട്ടുകാരല്ലേ ആ കൂട്ടുകെട്ട പള്ളം പ്രദേശത്തിന്റെ ഈ കൂട്ടുകാർ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ ഈ കാസർഗോഡ് എനിക്ക് എത്രയോ കൂട്ടുകാരുണ്ട് ഒരു നാല് കൂട്ടുകാരെ എനിക്കറിയാം ഉസ്താടെ ഏറ്റവും വലിയ തെട്ടിലോട്ട് കടന്നു പോകുന്ന മദ്യവും പെണ്ണും കൺമുന്നിൽ കിടക്കുന്ന ഗോവ നഗരത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇതേവരെ ഉസ്താറെ അള്ളാ കിട്ടപ്പെടാത്തത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ദീനിന്റെ പേരിൽ കൂട്ടുകൂടിയ നാല് കൂട്ടുകാർ സഹോദരങ്ങള് എന്റെ വീട്ടിലോട്ട് സഞ്ചരിക്കുന്ന 12 മണിക്കൂറിന്റെ ഉള്ളിൽ അവരെന്നോട് പറഞ്ഞു ഉസ്താടെ ദീനിന് വേണ്ടി ഞങ്ങൾ ചേർന്ന് നിന്നവരാ മരണം വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ അവരുടെ ബിസിനസ്സിൽ അവരുടെ ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് കൊടുക്കട്ടെ മക്കളെ കൂട്ടുകൂടിയാൽ അത് നന്മയ്ക്ക് വേണ്ടി കൂട്ടുകൂടണം അത് നല്ലതിന് വേണ്ടി കൂട്ടുകൂടണം അത് നല്ലതിന് വേണ്ടി കൂട്ടുകൂടണം നല്ല കൂട്ടുകാരെ കിട്ടുമായിരുന്നിട്ട് ആ മഹാസൗഭാഗ്യം വലിച്ചെറിഞ്ഞവന് അവന്റെ അവസ്ഥയെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഖുർആൻ അടുത്തു പറയുന്നത് ഏത് കൂട്ടുകാരനെന്നറിയോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ സലാത്താണ് സദസ്സിന്റെ ശക്തി ഞാൻ തന്നെ വലിയ ക്ഷീണിതനാണ് അതിനിടയിൽ സദസ്സിന്റെ ശക്തി എന്താ സലാത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇവിടെ വലിയ മഹാമാരൊക്കെ കിടന്നുറങ്ങുന്ന സ്ഥലമാണ് അവിടെ സലാത്തില്ല പിന്നെ എവിടെയുള്ളത് തങ്ങളുപ്പാപ്പ കിടന്നുറങ്ങണ മണ്ണല്ലേ മാലിക് ദീനാറിന്റെ മണ്ണല്ലേ റളിയല്ലാഹു അൻഹു അവിടെ സലാത്തില്ല പിന്നെ അതെന്താ ഉള്ളത് ഇവിടെയല്ലേ സലാത്ത് ഉണ്ടാവേണ്ടത് ഇത് നമ്മുടെ ചക്കര ബസാർ മാതിര പേര് ചക്കര ബസാർ എന്നാണെങ്കിൽ ഒരു തുള്ളി ചക്കര അവിടെ നിന്ന് കിട്ടിയില്ല പേര് ചക്കര ബസാർ എന്നാണ് പക്ഷെ അവിടെ ചക്കര കിട്ടുമോ നമ്മുടെ തിരിച്ചറിയൽ കാർഡ് മാതിരി അതിന്റെ പേര് തിരിച്ചറിയൽ കാർഡ് എന്നാണ് പക്ഷെ അതിനകത്ത് നോക്കിയാൽ ഒരു മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റും സ്വന്തം വാപ്പാരെ തിരിച്ചറിയാൻ പറ്റില്ല അതിനകത്ത് നോക്കിയാൽ തിരിച്ചറിയൽ കാർഡ് പേര് തിരിച്ചറിയ ഇപ്പൊ ചക്കര ബസാർ ഞാനൊന്ന് ഉച്ചയ്ക്ക് അവിടെ പോയി ഞാൻ തന്നെ വലിയ സന്തോഷം എന്താ സ്നേഹം അവിടുത്തെ ആളുകളുടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പോവാ ചക്കര ബസാറല്ലേ അള്ളാഹു നല്ല പറക്കത്ത് കൊടുത്തിട്ട് അവിടുത്തെ കച്ചവടക്കാർ ധാരാളം പേര് പറഞ്ഞു ഉസ്താദെ കച്ചവടമൊക്കെ മോശമാണ് കടവാണ് അള്ളാഹു ആ പാവങ്ങൾ പൊരി വെയിലത്തിരുന്ന് കച്ചവടം ചെയ്യണവരാണ് അള്ളാഹു നല്ല പറക്കത്ത് കൊടുക്കട്ടെ ഐശ്വര്യം കൊടുക്കട്ടെ അള്ളാഹു അവരുടെയൊക്കെ ബിസിനസ്സിൽ അള്ളാഹു എല്ലാവിധ അഭിവൃദ്ധിയും കൊടുത്ത് കടങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ നല്ല ചെറുപ്പക്കാർ കുട്ടികളാണ് നല്ല ചെറുപ്പക്കാർ കുട്ടികളാണ് ഇവിടെ നോക്ക് ചെറുപ്പക്കാരെ കാസർഗോഡുകാരെ എല്ലാ കാര്യത്തിലും മുമ്പന്തിയില്ല എല്ലാ കാര്യത്തിലും എന്റെ പൊന്ന ചെറുപ്പക്കാരെ ഇങ്ങനെ കൂട്ടുകെട്ടിയെടുത്ത് എന്തുവാ ആർജയാ ഇതാണ് ഡി ജെ ആ ഇവിടെ ഒരു കാതിലൊരു കടുക്കനിട്ട് എല്ലാ ആഭാസവും നിന്റെ കയ്യിലുണ്ട് പൊന്നുമോനെ കൂട്ടുകാര് നല്ലതാവണം ആഭാസം നടത്താൻ വേണ്ടി കൂട്ടുകൂടരുത് കാസർഗോഡ് എല്ലാ സാധനവും ഇതിനകത്തുണ്ട് തക്കവയുണ്ട് നരകമുണ്ട് എല്ലാത്തിനും മുമ്പന്തിയില്ല എല്ലാത്തിനും മുമ്പന്തിയില്ല അള്ളാഹു തന്ന ആയുസ് അള്ളാഹുക്ക് വേണ്ടി ചെലവഴിക്കണം എന്ത് ചെയ്താലും ലോകത്ത് എന്തുണ്ടായാലും അത് കാസർഗോഡുകാർ ഏറ്റെടുക്കും അമേരിക്കയിൽ ഒരു പുതിയ ഭാഷ ഇറങ്ങി അത് ആദ്യം ഏറ്റെടുത്ത കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരാ ചാവക്കാടുകാര് കുട്ടികൾ അമേരിക്കയിൽ ഒരു പുതിയ ഭാഷ ഇറങ്ങി അത് ഫാഷനൊന്നുമല്ല അത് വന്ന പടി ഞാൻ പറയാം പക്ഷെ അത് അതേപടി ഏറ്റെടുത്തു കേരളത്തിലെ ചാവക്കാടുകാര് ചെറുപ്പക്കാര് എന്താണെന്നറിയോ പുതിയൊരു ഫാഷൻ എന്ന് പറഞ്ഞ പാൻറ് അവന്റെ ഈ ഇടുപ്പില്ലേ അതിനെ താഴേക്ക് വലിച്ചിടും അതിന്റെ ഉള്ളിൽ ഒരു നല്ല ഒരു സാധനമുണ്ട് ജോക്കിയുടെ ഇന്നർ വെയർ അത് വെളിയിൽ കാണിക്കും 250 രൂപ സാധനം കാസർഗോഡുകാർ ആദ്യം ഉണ്ടാക്കിയത് അല്ലേ കാസർഗോഡുകാർ ചെറുപ്പക്കാർ ആദ്യം ഉണ്ടാക്കിയത് പാൻറ് താഴേക്ക് വലിച്ചിടുക അതിന്റെ അകത്തൊരു സാധനമുണ്ട് ജോക്കിയുടെ ഇന്നർ വെയർ 250 രൂപ സാധനം അത് വെളിയിലോട്ട് ഇട്ടോണ്ട് നടക്കുക ആദ്യമായിട്ട് ചാവക്കാട് കുട്ടികൾ ഇറക്കി കാസർഗോഡുകാർ ഏറ്റെടുത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആ ഫാഷൻ എവിടെ നിന്ന് വന്നതാണെന്നറിയോ അമേരിക്കയുടെ ജയിലിൽ സ്വവർഗരതിക്കാരായ തടവുകാർ അവരുടെ ഇണകളെ ആകർഷിക്കാൻ വേണ്ടി അടയാളമായി കാണിച്ചതാണ് ഈ വസ്ത്രം താടോട്ടുരിഞ്ഞിട്ടത് അത് ഫാഷനായിട്ട് തിരഞ്ഞെടുത്തു കാസർഗോഡ് ചെറുപ്പക്കാർ ഇല്ലേ
എന്നെ കല്ലെറിഞ്ഞിട്ട് ഒരു കാര്യമില്ല പൊന്നു മക്കളെ, ഞാൻ പറയും നിങ്ങൾ എന്നെ തുറച്ചു നോക്കിയിട്ട് കാര്യമില്ല. അടിവസ്ത്രം വെളിയിൽ കാണിക്കുന്ന സംസ്കാരം എല്ലാത്തിനുമുണ്ട്. ഇത് അമേരിക്കയിലെ ജയിലിൽ സ്വവർഗരതിക്കാരുണ്ടാക്കിയതാണ്. അതെങ്ങനെ നെറ്റിലൂടെ വെളി വന്നു, അതൊരു ഫാഷനായി. എന്താ കഥ, പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റൂ? ചെറുപ്പക്കാര് പിള്ളേർ സുജൂതി പോയാൽ പുറകിൽ നിന്ന കമ്പനി വാങ്ങിക്കാം. ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കാറിൽ പോവാണ്, എൻ്റെ ഭാര്യയായിട്ട് തൊട്ട് ഫ്രണ്ടില് രണ്ട് പിള്ളേര് ബൈക്കിൽ പോകണം, മറ്റേ യമഹയുടെ R15 അതിന്റെ ബൈക്കിലൊരുത്തും കയറി ഇരുന്ന അർശന്റെ മുകളിൽ ഇരിക്കണ ഭാര്യ R15 മുകളിൽ കയറി ഇരുന്ന. അപ്പൊ ഒരുത്തൻ ഓടിക്കുന്നു, ഒരുത്തൻ ബൈക്കിൽ ഇരിക്കുന്നു. അവൻ ഇങ്ങനെ പിടിച്ചപ്പോ ഒരു ഷോർട്ട് കട്ട് ഷർട്ട് ഷർട്ട് മേലോട്ട് പൊന്തി, പാൻറ് താഴോട്ടിറങ്ങി, അവൻ ഇട്ടിരിക്കണ ഇന്നർ വെയർ ഫുള്ളായിട്ട് വെളിയിൽ കാണാം. എന്റെ ഭാര്യ കാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഞാൻ ആകെ ഉരുകിപ്പോയി. എന്താ ചെയ്ത്, എന്റെ ഭാര്യ ശ്രദ്ധിച്ചില്ല, അവളെന്തോ വെളിയിലോട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇവനാണ് മുമ്പിൽ പോണില്ല, ടൗണിൽ ഭയങ്കര ബ്ലോക്ക്, എന്താ ചെയ്യുക? ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കരിക്കൊക്കെ പിടിച്ചിട്ട് പയ്യെ പോകാം. അവളെ വെച്ച് എന്താ ഇപ്പൊ ഭയങ്കര സ്നേഹം, കരിക്കൊക്കെ മേടിച്ചരാൻ. അവനെ ഞാൻ ചിന്തിച്ച് ഇത് കാണണേലും നല്ല രണ്ട് കരിക്ക് കുടിച്ചിട്ട് പോകണല്ലേ. എന്താ അവസ്ഥ, നാണമില്ല ചെറുപ്പക്കാരെ, നാണമില്ല. അള്ളാടെ മുമ്പിൽ നിൽക്കണമെന്നുള്ള ബോധമില്ലേ? മാന്യമായിട്ട് വേഷം, എല്ലാത്തിനും ചെറുപ്പക്കാരുണ്ട്, എല്ലാത്തിനും ചെറുപ്പക്കാരുണ്ട്. നല്ലതിനു വേണ്ടി കൂട്ടുകൂടി, നല്ലതിനു വേണ്ടി കൂട്ടുകൂടി. ഒരു നല്ല കൂട്ടുകാരനെ കിട്ടി ഒരാൾക്ക് അവൻ വേണ്ടെന്ന് വെച്ച്, ഇതൊരു നല്ല അവസരമാണ്, ഇവിടെ വെച്ച് നമുക്ക് നല്ല കൂട്ടുകാരാകും. അള്ളാഹു അങ്ങനെയാക്കട്ടെ. ആരാ കൂട്ടുകാരൻ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പോരാ താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ. പോരാ കഅബയ്ക്ക് ബദറുദ്ദുജ നബി മുഹമ്മദ് മുസ്തഫ. മദീനയുടെ രാജകുമാരനേ നബി മുഹമ്മദ് മുസ്തഫ. മക്കയുടെ പൂനീരാവേ നബി മുഹമ്മദ് മുസ്തഫ. ആമിനയുടെ മുത്തുമോനെ നബി മുഹമ്മദ് മുസ്തഫ. മദീന കുജായേ ദിൽ ചാഹതാഹേ മുഖദ്ദർ ബനായേ ദിൽ ചാഹതാഹേ മദീന കേ ആഹാ ദുആലമേ കേ മൗലാ തേരെ പാസ് ആയേ അള്ളാഹുവേന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. ഏതാഗ്രഹം എന്നറിയോ? മദീന കൊതായേ, എനിക്ക് മദീനത്തെത്തണം, എനിക്ക് മദീനത്തെത്തണം, എനിക്ക് മദീനത്തെത്തണം. എന്തിനെന്നറിയോ? എന്റെ ഹബീബിന്റെ ചാരത്തെത്താൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹവറത്തിലെത്താൻ. പൊന്നു സഹോദരങ്ങളെ, ആഗ്രഹമുണ്ടോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. എന്നറിയോ? ആ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണിയ, പക്ഷേ അവിശ്വാസിയാണ്, മുസ്ലിമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാണ്. അതോടൊപ്പം തന്നെ അബൂജഹലിന്റെ കൂട്ടുകാരനാ. അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ട്, പക്ഷേ മുസ്ലിമല്ല. അതോടൊപ്പം തന്നെ അബൂജഹലിന്റെ ആത്മാർത്ഥ സുഹൃത്ത, ആ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണി ഉഖുബത്ത് ബിൻ അബി മുഹീത്ത്. അള്ളാഹുവിന്റെ റസൂലിന് ഒരു ദിവസം ഉഖുബത്ത് ബിൻ അബി മുഹീത്ത് തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന്റെ സദ്യക്ക് വേണ്ടി വിളിച്ചു. തന്റെ കൂട്ടുകാരനാണ്, പക്ഷേ അവിശ്വാസിയാണ്. അള്ളാഹുവിന്റെ റസൂല് ഉഖുബയുടെ വീട്ടിലെത്തി. മക്കാ പ്രമാണിമാര് സദ്യവട്ടത്തിന് ഒരുങ്ങിയിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് ഭക്ഷണം കെടുക്കാൻ പോകുമ്പോ ഉഖുബയുടെ മുമ്പിലോട്ട് നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉഖുബ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിലേക്ക് നീ കടന്നു വരാട്, അള്ളാഹുവിന്റെ കലിമ വിശ്വസിക്കാട്, ഞാൻ ഭക്ഷണം കെടുക്കുന്ന പ്രശ്നമില്ല ഉഖുബ. ഞെട്ടിപ്പോയി. ആ കാലഘട്ടത്തിൽ മക്കാ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരാള് ഒരാളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയാ അത് ഏറ്റവും വലിയ അപമാനമായി കണക്കാക്കുന്ന മക്കാ ഖുറൈശികൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉഖുബ, നീ ഭക്ഷണം കഴിക്കാട്, നീ മുസ്ലിമാവാട്, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല. ഉഖുബത്ത് ബിൻ അബി മുഹീത്ത് വിഷാദ വിഷണ്ണനാകുമ്പോ അവസാന റസൂലുള്ള ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയാലോ ഉഖുബ പറഞ്ഞു, നബിയേ നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ.
അള്ളാഹുവിന്റെ റസൂലിനോട് കലിമ പറഞ്ഞ് വിശ്വസിക്കുമ്പോ ആ സമയത്ത് റസൂലുള്ള ഭക്ഷണം കഴിച്ചു. കുബയോട് പറഞ്ഞു, കുബ നീ നാളെ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ, നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ, നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ. ഇതേപോലൊരു ബഹുമതി കിട്ടാനുണ്ടോ? ഒരൊറ്റ നിമിഷം കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായി. ഭക്ഷണം കഴിച്ചിട്ട് റസൂലുള്ള പിരിയുമ്പോ നാട് മുഴുവനെ പാട്ടായി. ഉക്കുബത്തുവിനെ അഭിമുഖിച്ചു മുസ്ലിമായി. ആ ഉക്കുബ ഇത് കേട്ട അബൂജഹൽ കോപാക്രാന്തനായി. തന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഉക്കുബ മുഹമ്മദിന്റെ വലയിൽ പെട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കോപാക്രാന്തനായി അബൂജഹൽ കൈബാലയത്തിൽ നിൽക്കുമ്പോ ഉക്കുബത്തുവിനെ അഭിമുഖിച്ച് നടന്നു വന്ന് അബൂജഹലിന്റെ കയ്യിൽ പിടിച്ചു. പിടിച്ച കൈ തട്ടിമാറ്റിയിട്ട് അബൂജഹൽ പറഞ്ഞു, വേണ്ട ഉക്കുബ, നീ മുഹമ്മദിന്റെ കൂടെ കൂടിയവനല്ലേ, ഇനി നീ എന്നോട് മിണ്ടണ്ട. ഞാനും നീയുമായിട്ടൊരു ബന്ധമില്ല, ബാല്യകാല കൂട്ടുകാരാണ് നാം, ഇനി മുഹമ്മദിന്റെ കൂടെ പോയാ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉക്കുബ ഞാൻ മിണ്ടില്ല ഉക്കുബ. ഉക്കുബയ്ക്ക് വല്ലാത്ത സങ്കടമായി. എത്രയോ നാളായിട്ടുള്ള കൂട്ടാ, പൊന്നു ചെറുപ്പക്കാരെ ഇതല്ലേ പ്രയാസം, അവനോട് എങ്ങനെ മിണ്ടാതിരിക്കും ഉസ്താദ്? മിണ്ടണ്ടെന്നല്ല, അവനുമായിട്ടുള്ള തെറ്റിലുള്ള സഹവാസം നിർത്തണം. പൊന്നു സഹോദര, പൊന്നു സഹോദര. ഉക്കുബ അബൂജഹലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ, അബൂജഹലെ, ആ സമയത്ത് മുഹമ്മദ് നബി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെറുതെ ഞാൻ കലിമ പറഞ്ഞടാ, ഞാൻ മുസ്ലിമായടല്ല. അബൂജഹൽ പറഞ്ഞു, ഉക്കുബ ഞാൻ വിശ്വസിക്കില്ല, ഞാൻ നീ പറഞ്ഞത് വിശ്വസിക്കണോ? കഅബയുടെ മറുഭാഗത്ത് മുഹമ്മദ് ഇരിപ്പുണ്ട്. അവിടേക്ക് കടന്നു ചെന്നിട്ട് ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയിട്ടിറങ്ങി, വാ എന്നാ നിന്നോട് ഞാൻ കൂട്ടുകൂടാം. സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കാതെ വിശാലമായ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ 1000 അഭിശപ്ത കൂട്ടുകെട്ടുകളിലൂടെ നരകത്തിന്റെ വഴി തിരഞ്ഞെടുത്തവരെ, ഖുർആനിലെ കൂട്ടുകാരെ നമുക്ക് തുടങ്ങാം. ആമുഖമാ ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലെ കുക്കുബ കടന്നു ചെന്നു. റസൂലുള്ള സഹാബത്തിന്റെ നടുവിൽ നിൽക്കുന്നു. തന്റെ കൂട്ടുകാരൻ വരുന്നത് കാണുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉക്കുബ കടന്നു വരിക, ഉക്കുബ കടന്നു വരിക. ഉക്കുബയുടെ മുഖത്തിന് ഭാവ വ്യത്യാസമില്ല. എന്തോ നിശ്ചയിച്ചുറച്ചതുപോലെ ഉക്കുബത്തുവിനെ അഭിമുഖിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലോട്ട് കടന്നു വന്നിട്ട് റസൂലുള്ളാടെ ചന്ദ്രമുഖത്തേക്ക് നോക്കി. അതാ ഉക്കുബ റസൂലുള്ളാടെ കൂട്ടുകാരനെ കുറിച്ച് പുഞ്ചിരിച്ച് നിന്ന മുഖത്തേക്ക് ഉക്കുബത്തുവിനെ അഭിമുഖിച്ച് കാർക്കിച്ചു തുപ്പുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ചന്ദ്രപൂമുഖത്തേക്ക്, ആ ചന്ദ്രകമല മുഖത്തേക്ക് ഉക്കുബത്തുവിനെ അഭിമുഖിച്ച് കാർക്കിച്ചു തുപ്പുമ്പോ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ചരിത്രം ആവർത്തിക്കട്ടെ, ഉക്കുബത്തുവിന്റെ ശരീരത്തിൽ നിന്ന് ഉമിനീർ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തോട്ട് വരുമ്പോ അള്ളാഹുവിന്റെ ദർബാർ കുലുങ്ങി ജിബ്രീലെ ചിറക് വിരിക്ക്, ജിബ്രീലെ താടോട്ടിറങ്ങ്, ആകാശത്തിന്റെ മുക്കറബായ മലക്ക് താടോട്ടിറങ്ങി. ഉക്കുബത്തിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ഇടയിൽ ജിബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി. മുക്കറബായ മലക്ക് തന്റെ കയ്യങ്ങ് വിരിച്ചപ്പോ ഉക്കുബത്തുവിനെ അഭിമുഖിയത്തിന്റെ തുപ്പുനീര് അതാ ബഹുമാനപ്പെട്ട ജിബ്രീലിന്റെ കൈവെള്ളയിൽ തട്ടി. ആ കൈവെള്ളയിൽ തട്ടിയിട്ട് ഉക്കുബയുടെ തുപ്പുനീര് അഗ്നിസ്ഫുലിംഗങ്ങളായി, തീപന്തങ്ങളായി ഉക്കുബയുടെ മുഖത്തേക്ക് തന്നെ തിരിച്ചു വന്നപ്പോ ആക്ഷേപിച്ച ഉക്കുബയുടെ മുഖത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ തട്ടിയിട്ട് ആ ഉമനീര് തീപന്തങ്ങളായി തിരിച്ചു വന്ന് ഉക്കുബയുടെ മുഖം കുടുവനും കരിഞ്ഞു പോകുമ്പോ കാലം സാക്ഷി, ചരിത്ര സാക്ഷി, അള്ളാഹുവിന്റെ റസൂലിനെ, എന്റെയും നിങ്ങളെയും നെഞ്ചിന്റെ രാഗകുമാരൻ, ഔദുൽ കൗസറിന്റെ നായകൻ, നാളെ സിറാത്തിന്റെ സുഭാഷകന്, 1000 ജനനങ്ങളായി 140 കോടി മുസ്ലിമീങ്ങളും മനസ്സിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച അള്ളാഹുവിന്റെ റസൂലുണ്ടല്ലോ. ആ റസൂലിനെ അധിക്ഷേപിച്ച ആരാകട്ടെ, സൽമാൻ റുഷ്ദിയാകട്ടെ, തസ്ലീമാ നസീർ അൽസിറിനാകട്ടെ, സാക്ഷാൽ പ്രൊഫസർ ജോസഫ് ആകട്ടെ, ആക്ഷേപിച്ചതെല്ലാം തിരിച്ചവന്റെ മുഖത്തോട്ട് തിരിച്ചു വന്ന ചരിത്രമാ ഉള്ളടെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഔലിയരിന്റെ കയ്യിൽ തൊണ്ടിട്ട് അത് മുഴുവനും തീപ്പന്തങ്ങളായി തിരിച്ചു തന്നു. അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി പോയി. എന്റെ കൂട്ടുകാരൻ മുഖത്ത് കാർക്കിച്ചു തുപ്പിയല്ലോ, എന്റെ കൂട്ടുകാരൻ മുഖത്ത് കാർക്കിച്ചു തുപ്പിയല്ലോ. ആ സമയത്താണ് റസൂലുള്ളാഹിന്റെ നെറ്റിത്തടത്തിൽ വേർപ്പകണങ്ങൾ ഒരുമിച്ച് കൂടി. ആകാശ ലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി കൂട്ടുകെട്ടിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തോട് ഈ പൂർണ്ണമായ സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോ
ഖുർആനിൽ കൂട്ടുകാര് പറയുമോ സഹോദരങ്ങളെ സഹോദരങ്ങളെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം കൂട്ടുകാരെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആയത്ത് അല്ലാഹുവിന്റെ റസൂലിനായ തിരങ്ങി നബിയേ വിഷമിക്കണ്ട നബിയേ സങ്കടപ്പെടണ്ട നബിയേ തിരുദൂതരെ തിരുദൂതരെ വയൗമ യഉല്ലാലിമു അലായതൈഹി വയഖൂല യാ ലൈതനി തഖദതു മഅ റസൂലി സബീല يا ويلتا ليتني يا ويلتا ليتني لم اتخذ فلانا خليلا നബിയേ വയൗമ യഉല്ലാലിമു അലാ യദൈ നാളെ പരലോകത്തെത്തുമ്പോ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരശതം പാപികളുടെ നടുവിൽ പാതി വഴിയിൽ പാത എന്നിട്ട് പലപ്പെട്ട പതികനെ പോലെ പരലോകത്ത് പരിഭ്രാന്തിയോടെ പതറി നടക്കുമ്പോ ഒരു ചാൻ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ താഴെ ചെമ്പിന്റെ തറയിൽ കിടന്നിട്ട് പിടയുമ്പോ അള്ളാന്റെ മലക്കുകൾ ചങ്ങല കൊളുത്തുമായി നരകത്തിലോട്ട് വിളിക്കുമ്പോ ആ സമയത്ത് നരകത്തെ മുമ്പിൽ കാണുമ്പോ നരകത്തെ മുമ്പിൽ കാണുമ്പോ നരകമെന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഒരു സിട്ടി ആയിട്ടല്ല ഖുർആൻ പറയുന്നത് 70,000 മലക്കുകൾ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ ആ നരക നരകാവകാശിയെ കാണുമ്പോ യദഉന വൈലൻ വയദഉന സുബൂറ കേട്ടിട്ട് സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചോ ചെറുപ്പക്കാരാ സർവാവാസങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്ന പൊന്നു ചെറുപ്പക്കാരെ നിനക്ക് ദീനിനോട് താല്പര്യമുണ്ട് പക്ഷേ ദുനിയാവ് കയ്യിൽ കിട്ടിയപ്പോ അള്ളാന പലപ്പോഴും മറന്നുപോയി കാമുകിയുടെ കൈപിടിച്ചിട്ട് ഒളിച്ചോട് അവസാന കഴുക്കോലിൽ തൂങ്ങി മരിച്ചു ആഹാരം നഷ്ടപ്പെട്ടില്ല മോനെ ഒരു വേണ്ടാത്ത കൂട്ടുകാരി ഉണ്ടായപ്പോ മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെട്ട പെണ്ണിന്റെ കൂടെ ഒളിച്ചോടിയേറ്റ് നഷ്ടപ്പെട്ടത് നിന്റെ സ്വർഗമല്ലേ രണ്ടുപേരും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തില്ലേ വേണ്ട മക്കളെ വേണ്ട ഈ നശിച്ച കൂട്ടുകെട്ട് വേണ്ട വേണ്ട മക്കളെ വേണ്ട ഈ നശിച്ച കൂട്ടുകെട്ട് വേണ്ട അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് നരകം ഇങ്ങനെ കടന്നു വരുമ്പോ നരകാവകാശികളെ കാണുമ്പോ ആത്മഹത്യ ചെയ്തവൻ നരകത്തിലല്ലേ കല്ലുകുടിച്ചവൻ നരകത്തിലല്ലേ പലിശ മേടിച്ചവൻ നരകത്തിലല്ലേ കരിഞ്ചന്ത നടത്തിയവൻ നരകത്തിലല്ലേ പൂത്തി വെച്ചവൻ നരകത്തിലല്ലേ നന്മയ്ക്ക് തടസ്സം നിന്നവൻ നരകത്തിലല്ലേ പള്ളയിലോട്ട് കത്തികുത്തി കയറ്റിയവൻ നരകത്തിലല്ലേ ആത്മഹത്യ ചെയ്തവൻ നരകത്തിലല്ലേ അത് പ്രണയ നൈരാശമാകട്ടെ ദാമ്പത്യത്തിന്റെ തകർച്ചയാകട്ടെ സഹോദരങ്ങളെ ആ നരകാവകാശികൾ നിരന്ന് നിൽക്കുമ്പോ മോശമായ കൂട്ടുകാരന്റെ കൂടെ പാതിരാ സമയത്ത് കാസർഗോഡ് ബാറില് കൂട്ടുകാരുടെ കൂടെ നിയോൺ ബൾബിന്റെ വെളിച്ചത്തിൽ നുരഞ്ഞു പൊന്നുന്ന ഗ്ലാസുമായിട്ട് നീ മദ്യം നുകർന്നില്ലേടാ കൂട്ടുകാരുമായിട്ട് പാതിരാത്രി ചീട്ട് കളിച്ചില്ലേ പൊന്നുമോനെ പൊന്നുമോനെ കൂട്ടുകാരന്റെ കൂടെ ഇന്റർനെറ്റ് കഫേകളിൽ പോയി ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കൂടുപോലെ കുമിഞ്ഞു പൊന്തുന്ന സൈബർ കഫേകളിൽ പോയി പാതിരാ സമയത്ത് www.com വിരളമെത്തി ലോകത്തുള്ള തുണി ഉരിഞ്ഞ പെണ്ണിന്റെ സർവാവാസവും കണ്ടില്ലേ പൊന്നുമോനെ നിന്റെ മൊബൈലിൽ അതിന്റെ ഉടുതുണിയില്ലാത്ത ചിത്രമല്ലേടാ അല്ല പറയുന്ന നരകത്തിൽ നിൽക്കുമ്പോ ഈ നരകം ഓടി വരും മൊബൈൽ ഫോണിന്റെ മെമ്മറി കാർഡ് മുഴുവനും ഉടുതുണിയില്ലാത്ത പെണ്ണിന്റെ ചിത്രവുമായി നടന്നു പോയ ആവാസത്തിന്റെ നടുവിൽ കയറ്റി കൊടുത്തതാരാ കൂട്ടുകാരന്റെ മൊബൈൽ നിന്നല്ലേ സർവ ഹറാമിന്റെയും മുകളിൽ കൂട്ടുകാരനാ 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 ഒരു പുതിയ ചൂടുള്ള വിഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട് ബ്ലൂടൂത്ത് ഓൺ ചെയ്യടാ സെൻഡ് ചെയ്യടാ ഓക്കെ അടിക്കടാ രണ്ടുപേരും നരകത്തിലല്ലേ നരകത്തിലല്ലേ എന്തിനാ പൊന്നമോനെ ഈ ദുനിയാവിൽ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ ആ ജീവിതം പടച്ച റബ്ബിന് വേണ്ടിയാകണം അല്ല നിന്നെ സെൻഡ് ചെയ്യും എവിടേക്കെന്നറിയോ നരകത്തില് ആ നരകം കടന്ന് വിളിക്കാൻ തുടങ്ങും യദഉന വൈല കല്ലുകുടിച്ചവനെ വാടാ കല്ലുകുടിച്ചവനെ വാടാ പലിശ മേടിച്ചവനെ വാടാ ഓരോരുത്തരെ ഇങ്ങനെ നരകം മാടി വിളിക്കുന്ന ഒരു ജീവനുള്ള സിട്ടിയാ മോനെ നരകം ആ നരകം ഇങ്ങനെ വിളിക്കുമ്പോ അല്ല ഓരോരുത്തരെയായി നരകത്തിലോട്ട് വലിച്ചെറിയും എന്നിട്ട് അല്ല നരകത്തോട് ചോദിക്കും നരകമേ യൗമന കൂലുലി ജഹന്നമ ഹലിം തലതി വതകൂലു ഹൽമി മസീഡ് ഓരോരുത്തരെ വലിച്ച് നരകത്തിലോട്ട് എറിഞ്ഞിട്ട് അല്ല ചോദിക്കും നരകമേ നരകമേ പള്ള നിറഞ്ഞോ പള്ളത്തെ സഹോദരങ്ങളെ അല്ല നാളെ
ചോദിക്കും നരകമേ നിന്റെ പള്ള നിറഞ്ഞോ നിന്റെ ആമാശയം നിറഞ്ഞോ. ആ സമയത്ത് പലിശക്കാരനെയും കള്ള് കച്ചവടക്കാരനെയും ഹറാമ് ചെയ്തവനെയും തിന്നിട്ട് നരകം പറയും, അല്ലാഹുവേ ഹലീം തരാത്തി നിന്റെ പള്ള നിറഞ്ഞോ നരകമേ. നരകം പറയും വഹൽ മിൻ മസീദ്, അല്ലാഹുവേ ഇനിയുമുണ്ടോ ഇട്ടോ അല്ലാഹുവേ വിശപ്പ് തീർന്നിട്ടില്ല. നരകത്തിന്റെ വിശപ്പ് തീരൂല്ല സഹോദര, ഒന്ന് ചിന്തിക്കൂ ഒരു നിമിഷം. എത്ര പേരെ തിന്നാലും നരകത്തിന്റെ വിശപ്പ് തീരില്ല. നരകം പറയും വഹൽ മിൻ മസീദ്, അല്ലാഹുവേ ഇനിയുമുണ്ടെങ്കിൽ വാരിയിട്ടോ അല്ലാഹുവേ. ആ സമയത്ത് നബിയെ നരകത്തെ കത്തിക്കാളുന്ന നരകത്തെ മുന്നിൽ കാണുമ്പോ വന്നാറു തൽഹബു മിൻ ഗൈലിന വ മിൻ ഉനുഖി അലൽ ഉസാതി വർ ബുല്ലർശി ഗലബാന. ആ നരകത്തെ മുമ്പിൽ കാണുമ്പോ വയവുമ യഅല്ലാലിമു അലാ യദൈഹി, അക്രമി അവന്റെ രണ്ട് കൈവിരലും കടിച്ചിട്ട് കുടയിൻ നബിയെ. അല്ലാലിമു ഏറ്റവും വലിയ അക്രമി, ആ ലാലിമാണ് ഉഖുബത്ത് ബിൻ അബി മുഹീത്ത്. അങ്ങേ കൂട്ടുകാരനായി കിട്ടിയിട്ട് അബൂജഹലിന്റെ കൂടെ പോയ ഉഖുബത്ത് ബിൻ അബി മുഹീത്ത് നാളെ പരലോകത്ത് നരകത്തെ കാണുമ്പോ രണ്ട് കൈയും കടിച്ചിട്ട് കുടയിൻ നബിയെ. എന്നിട്ട് ആ നരകത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയും, കാസർഗോഡ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകാവസാനം ഒരു വിളിപ്പാടകൽ എന്ന സീഡിയില് ഈ മുഖം കണ്ടിട്ട് ആ മുഖം മായാതെ മറയാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ അതേപടി പ്രതിഷ്ഠിച്ചു വെച്ച് എപ്പോഴും താല്പര്യത്തോടെ എവിടെ പോയാലും ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അഹമ്മദ് കബീറിന്റെ വാക്ക് കേൾക്കാൻ വരുമെങ്കിൽ അല്ലാഹു നമ്മളെ നല്ല കൂട്ടുകാരാക്കട്ടെ, അല്ലാഹു നമ്മളെ നല്ല കൂട്ടുകാരാക്കട്ടെ, സ്വർഗത്തിലെ കൂട്ടുകാരാക്കട്ടെ. നരകത്തിന്റെ മുമ്പിൽ ഞാനും ഉണ്ടാകും നിങ്ങളും ഉണ്ടാകും. ഓരോരുത്തരും വിളിച്ചു പറയും അല്ലാഹുവേ യാ ലൈതനി തഖദത്ത് മഅ റസൂലി സബീലാ, അല്ലാഹുവേ അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിയേ ഞാൻ കടന്നു പോയിരുന്നെങ്കിൽ ഞാൻ കടന്നു പോയിരുന്നെങ്കിൽ യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. നിസ്സാരമല്ല, അവിടെ വെച്ച് തന്നെ വഴിപടപ്പിച്ച കൂട്ടുകാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും അല്ലാഹുവേ നല്ല കൂട്ടുകാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, യാ വൈലതാ എന്റെ നാശമേ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഞാൻ ഇയാളെ കൂട്ടുകാരാക്കിയില്ലല്ലോ അല്ലാഹുവേ. ഒമ്പത് കൂട്ടുകാരെ ഞാൻ പറഞ്ഞു തരാം, അവരോരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയും അല്ലാഹുവേ ലൈതനീലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇവനെ കൂട്ടുകാരനാക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. പടച്ചവനെ സാലിഹീങ്ങളെ ഈ നല്ലവരെ സയ്യിദുകളെ അഹ്ലു ബൈത്തുകളെ പണ്ഡിതന്മാരെ ഹാഫിളീങ്ങളെ ആലിമീങ്ങളെ അല്ലാഹുവേ നന്മക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവര് ഇവരുടെ കൂടെ എനിക്ക് കൂടാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. ഈ പള്ളം ഹൈദ്രോസ് പള്ളിയുടെ റിലീഫ് കമ്മിറ്റിയുടെ പ്രവർത്തകരുടെ ആയിരങ്ങൾ മുടക്കിയിട്ട് വാവ് വെക്കുമ്പോ അല്ലാഹുവേ മാറി നിന്നിട്ട് ഞാൻ ചിരിച്ചവനല്ലേ വിമർശിച്ചവനല്ലേ, അവരുടെ കൂടെ എനിക്ക് കൂടാൻ പറ്റിയില്ലല്ലോ എന്ന് നാളെ കൈകടിച്ച് കുടഞ്ഞിട്ട് പരലോകത്ത് വെച്ച് പറയും. എന്നിട്ട് വഴിപടപ്പിച്ചവനെ കാണിച്ചിട്ട് പറയും അല്ലാഹുവേ ലക്കത് അല്ലല്ലനി അനിദിക്രി ബൈദൈദ് ജാനി, ഇവനാണ് എന്നെ വഴിപടപ്പിച്ചത്. മോശം കൂട്ടുകാരൻ, കള്ളു കുടിക്കാൻ പൈസ ഷെയർ ചെയ്തവൻ, അവനെ നോക്കിയിട്ട് പറയും അല്ലാഹുവേ ലക്കത് അവല്ലനി അനിദിക്രി ബൈദൈദ് ജാനി, യാന അല്ലാഹുവേ ഇവനാണ് എന്നെ വഴിപടപ്പിച്ചത്, അല്ലാഹുവേ ഇവളാണ് എന്നെ വഴിപടപ്പിച്ചതെന്ന് നാളെ പരലോകത്ത് വെച്ച് വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അത് കണ്ട് സഹോദരങ്ങള് ഈ ദുനിയാവിൽ കൂട്ടുകാരെ തെരഞ്ഞെടുത്തോ? ഒമ്പത് കൂട്ടുകാരെ ഞാൻ പറയാൻ പോവുകയാണ്. പൊന്നുമോനെ ഇന്റർനെറ്റ് നമ്മുടെ കൂട്ടുകാരനല്ല, ശാസ്ത്രം നമ്മുടെ കൂട്ടുകാരനല്ല, ആഭാസങ്ങൾ നമ്മുടെ കൂട്ടുകാരനല്ല. നമ്മുടെ കൂട്ടുകാരൻ ആരാവണം? അള്ളാഹു ഒമ്പത് കൂട്ടുകാരെ ഖുർആനിൽ പറയുന്നുണ്ട്. നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൂട്ടുകെട്ട് പ്രധാനമാണ്. ഞാൻ തൊപ്പി വെക്കാത്ത ചൂടായത് കൊണ്ടാണ് കേട്ടോ, കാസർഗോഡ് ഒരു ഭയങ്കര മോമാര.
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാതിൽ വന്നപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് ഈ തലമുടി ഗൾഫ് ഗേറ്റിൻ്റെ ആണോ? ഞാൻ ചേട്ടാ പറയാ നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ലോകാവസാനം പ്രസംഗിക്കുന്ന കാസറ്റ് ഉസ്താദ് മുഴുവൻ മുടിയില്ല, മുട്ടയാണ്. ലോകാവസാനം പ്രസംഗിക്കുന്ന കാസറ്റ് ഉസ്താദ് മുട്ടയാണ്, ഫുള്ളും മുടിയില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ നല്ല മുടി. ഇത് ഗൾഫ് ഗേറ്റാണോ? ലോകാവസാനത്തിന്റെ പ്രസംഗം ഞാൻ ഉംറ കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം പ്രസംഗിച്ച, അതുകൊണ്ടാ തലമുട്ടയായിട്ട് മുടിയില്ലാത്തത്. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കൂല ആള്. നാളെ പരലോകത്ത് കൈകടിച്ചു കുടയൂന്നാ പറ ഒരു കൈയല്ല, അള്ളു എന്ന് പറഞ്ഞാൽ കടിച്ചു കുടയുക എന്നാണ്. യഹുല്ലാലിമു എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ കടിച്ചിട്ട് ഓ ഇങ്ങനെ കുടയും. സാധാരണ നമ്മളിങ്ങനെ കൈ കടിച്ചിട്ട് കുടയണപ്പോഴാണ് ഒരു വലിയ ഭാഗ്യം കൈവെള്ളയിൽ കിട്ടി. പക്ഷേ ഈ പണ്ടാരോ പറഞ്ഞാൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയി. കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുക എന്ന് പറയൂലേ? എന്ന് പറയുന്നത് പോലെ ഒരു വലിയ ഭാഗ്യം കൈ കിട്ടി, അള്ളാഹുവിന്റെ റസൂലിനെ കൂട്ടുകാരനാക്കാൻ പറ്റിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തള്ളിക്കളഞ്ഞിട്ട് അബൂജഹലിന്റെ പുറകെ പോയവൻ. സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ കൂട്ടുകാർ ഇവിടെയുണ്ട്, അബൂജഹലിന്റെ കൂട്ടുകാർ ഇവിടെയുണ്ട്. നമ്മൾ ആരുടെ കൂട്ടുകാരനാവണം? ഏ ആരുടെ കൂട്ടുകാരനാവണം? റസൂലുള്ളാഹിയുടെ. അബൂജഹലിന്റെ കൂട്ടുകാരനാകാവോ? ഉസ്താദെ അബൂജഹൽ എവിടെ എന്ന് വെച്ചാൽ അബൂജഹലെ ചത്തിട്ടുള്ളൂ, അബൂജഹലിന്റെ പ്രേതം ചത്തിട്ടില്ല, ചത്തിട്ടുണ്ടോ? അതോ ഉസ്താദെ അബൂജഹലിന്റെ പ്രേതം ഞങ്ങളുടെ കാസർഗോഡ് നെല്ലിക്കുന്ന് പള്ളത്തെവിടെയെങ്കിലും ഉണ്ടോ ഉസ്താദെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പോയി അന്വേഷിച്ച് നോക്കും, ഒന്ന് രണ്ടോ നോക്കെ കാണും. ഒരെണ്ണത്തിന് ഞാൻ പറഞ്ഞു കേട്ടെ, ഹജ്ജിന് പോയവർക്കറിയാം ഹറമിന് ഏറ്റവും തൊട്ടടുത്ത വീട് ആരുടേതാ? ആരുടെ വീടാ? അബൂജഹലിന്റെ വീടാണ്. അബൂജഹലിന്റെ വീട് കഴിഞ്ഞിട്ടാണ് അള്ളാഹുന്റെ റസൂലിന്റെ വീട്. ഹറമിനോട് ഏറ്റവും അടുത്ത വീട് അബൂജഹലിന്റെ വീടാ, അത് കഴിഞ്ഞിട്ടാണ്. അല്ല ഉസ്താദ്, അള്ളാഹുന്റെ റസൂലിന്റെ വീട്. ഹറമിന് ബാങ്ക് വിളിച്ചപ്പോ അകലെ കിടന്ന റസൂലുള്ള നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു, തൊട്ടടുത്ത് കിടന്ന അബൂജഹൽ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നില്ല. അപ്പൊ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു, തൊട്ടടുത്ത് കിടക്കണ ഒരുത്ത് നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ അവൻ അബൂജഹലിന്റെ പ്രേതവാ? അതെന്താ സംഭവിക്കാത്തെ? അബൂജഹലിന്റെ ചിന്ത അത് തന്നെയല്ലേ? പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്നു, ബാങ്ക് വിളിച്ചിട്ട് പള്ളിയിൽ കയറാവിന് മനസ്സില്ല, അപ്പൊ അവൻ ആരുടെ ചിന്താഗതിയുള്ളവനാണ്? അതെന്താ ചിന്തിക്കാത്തെ? അബൂജഹലിന്റെ പേര് പറയുമ്പോൾ ഏനത്തുള്ളാഹി അലൈഹി എന്ന് പറയും. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാലോ? ഏനത്തുള്ളാഹി അലൈഹി പറയണ്ട. പൊന്നു സഹോദരങ്ങളെ, ഒരുത്തരും പിശാചി ബാധയിട്ട് അവന്റെ തലയെ പിടിച്ചിട്ട് ഓതുകയാണ് ഊതുബില്ലാഹിമിനെ ഷൈത്താൻ റജീം, ആയിരം പ്രാവശ്യം ഓതി. ഈ ഓതനവനാരാ? ഒന്നാം നമ്പർ ഷൈത്താൻ. അപ്പൊ പിന്നെ ഇവന്റെ ഷൈത്താൻ പോകൂ? നമ്മൾ ആദ്യമായിട്ട്, നമ്മൾ അബൂജഹലിന്റെ കൂട്ടുകാർ, അബൂജഹലിന്റെ കൂട്ടുകാർ. അബൂജഹലിന്റെ കൂടെന്താ? അബൂജഹലിന് അഹങ്കാരമായിരുന്നു. ആര് പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഈ ദുനിയാവ് ശാശ്വതമല്ല, മരിച്ചു പോകുന്ന ഈ ആഖിറത്തിലേക്ക് വാ. അബൂജഹലിന് അഹങ്കാരമായിരുന്നു, പണത്തിന്റെ അഹങ്കാരം, പണത്തിന്റെ അഹങ്കാരം, അധികാരത്തിന്റെ അഹങ്കാരം. ബദറിലെ കിണറ്റിൽ പോയി മലച്ചു കിടന്നില്ലേ അബൂജഹൽ? സഹോദരങ്ങൾ, പണമല്ല തരും, പക്ഷെ അതിന്റെ പേര് അഹങ്കരിക്കാൻ നിൽക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാവേ അല്ല. നാളെ രണ്ട് കൈ, ഒരു കൈയല്ല, യൗമല്ലാലിമലി രണ്ട് പേരെ ഇങ്ങനെ കടിച്ചു കുടയും. പടച്ചോനെ നല്ല കൂട്ടുകാരനാവാൻ പറ്റില്ലല്ലോ അള്ളാഹുവേ എന്ന് കടിച്ചു കുടയും. അള്ളാഹു അവസ്ഥയിൽ നിന്ന് കാക്കട്ടെ, അള്ളാഹു അവസ്ഥയിൽ നിന്ന് കാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നല്ല കൂട്ടുകാരാക്കി തരട്ടെ, നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ല കൂട്ടുകാരെ പറഞ്ഞുതരട്ടെ, ഒമ്പത് പേരോട് കൂട്ടുകൂടണം, മൂന്ന് പേരോട് കൂട്ടുകൂടാൻ പാടില്ല. ഇൻഷാല്ലാ മരിച്ച് മണ്ണിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ ഈ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവുമോ? നാളെ മഹിഷറയിൽ പോകുമ്പോൾ ഈ കൂട്ടുകാരുണ്ടാവുമോ? ചിലെല്ലാം നമ്മൾ ഒത്തിരി പേരോട് കൂട്ടുകൂടില്ല. മമ്മൂട്ടി നമ്മുടെ കൂട്ടുകാരനായി, എല്ലായിടത്തും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. കാസർഗോഡുണ്ടോ? കാസർഗോഡ് ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ? ഇല്ലേ? ആ പറക്കത്തിന് വേണ്ടിയുണ്ടോ അവിടെ ഇവിടെ? ഇവിടെ കൂടുതലും സലീം കോടത്തൂർ ഫാൻസ് അസോസിയേഷൻ, കൊല്ലം ഷാഫി ഫാൻസ് അസോസിയേഷൻ. അടുത്ത വീട്ടിലെ കല്യാണത്തിന് എല്ലാവർക്കും ഒരുമാതിരി. മോനെ ഇതൊക്കെ തീരും, കൂട്ടുകാരനാരാവണം. മഹിഷറയിലെ രണ്ട് സൈസ് കൂട്ടുകാരുണ്ടെന്ന് ഖുർആൻ. ഇൻഷാല്ലാ നാളെ നമ്മൾ അത് പറയും. ഇന്ന് ദുനിയാവിലെ കൂട്ടുകാർ പറ്റുന്നിടത്തോളം പറയാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എത്ര മണിക്കാ നിർത്തണ്ടേ? രാവിലെ. ഇത്രയ്ക്ക് ദയയും ദാക്ഷിണ്യം ഇല്ലാത്ത ആളുകളായി. ആ താല്പര്യം അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു ആ താല്പര്യം നിലനിർത്തി തരട്ടെ. അതാ കുഞ്ഞിന്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. അള്ളാഹു ആഗ്രഹത്തിന് അല്ല പ്രതിഫലം തരട്ടെ. ഒമ്പത് കൂട്ടുകാർ, ഒന്നാമത് നമുക്ക് തുടങ്ങാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഈ വകൾ അവസാനിക്കുമ്പോൾ ഈ 9 പേരോട് കൂട്ടുകൂടുവോ നാളെ അവസാനിക്കുമ്പോൾ ഒന്ന് ഉറക്കെ പറയും കാസർഗോഡുകാരെ നല്ല സ്നേഹം ഭയങ്കര ഉഷിരുള്ളവരാണ് ഉറക്കെ പറയും ഇൻഷാല്ലാ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ ജീവിതത്തിലും വിജയിക്കും ആഖിറത്തിലും വിജയിക്കും ദുനിയാവിലും വിജയിക്കും ആഖിറത്തിലും വിജയിക്കും രണ്ട് സൗഭാഗ്യമാണ് ഇരട്ട പദവി ഇരട്ട പദവി നമ്മുടെ ചീഫ് വിപ്പിന് ഇരട്ട പദവി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതി പോയി പക്ഷെ ഈ ഇരട്ട പദവിക്ക് കേസില്ല അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വമൈ യതില്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വസുഹദായി വസ്സാലിഹീൻ ഫഹസുന ഉലൈക റഫീഖ അല്ലാഹു പറയാണ് ഫഹസുന ഉലൈക റഫീഖ ഇവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ ഇവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ ആരാണവർ ഒന്നാമത്തെ കൂട്ടുകാരൻ ഒന്നാമത്തെ കൂട്ടുകാരൻ അല്ലാഹു പറയുന്നു വമൈ യുതില്ലാ നമ്മുടെ ഒന്നാമത്തെ കൂട്ടുകാരൻ അല്ലാഹു ആവണം ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാ ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാ അല്ലാ എന്റെ അല്ല കൂട്ടുകൂടൂല്ലേ എന്റെ അല്ല കൂട്ടുകൂടൂല്ലേ അല്ല കൂട്ടുകൂടും പക്ഷെ നീ എങ്ങനെയാവണം കാരണം എന്താ അല്ല കൂട്ടുകൂടിയിട്ടുണ്ട് ഖുർആൻ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല ഇബ്രാഹിം നബി എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്ന് അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഇബ്രാഹിം നബി ആരാ ഇബ്രാഹിം നബി ആരാ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അല്ലാഹു അങ്ങനെ ആക്കട്ടെ അല്ലാഹു അങ്ങനെ ആക്കട്ടെ ആ കൂട്ടുകാരൻ എവിടെയാ ഇരിക്കുക ഏയ് അല്ലാഹു എവിടെ ഇരിക്കുക കൂട്ടുകാരനെ കണ്ടാലല്ലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ ആ അല്ലാഹു എവിടെ ഇരിക്കണേ ആദ്യത്തെ കൂട്ടുകാരൻ അല്ലാഹുവാകണം പെട്ടെന്ന് ഞാൻ വിവരിച്ചു പോയി രണ്ടു ദിവസം കൊണ്ട് തീരുന്നൊരു വിഷയമല്ല ഇത് അല്ലാഹു നമ്മുടെ കൂട്ടുകാരനാക്കട്ടെ അല്ലാഹുവിനെ കൂട്ടുകാരനാക്കിയ ആളാണ് നെല്ലിക്കുന്ന് പള്ളിയുടെ മക്കാമിൽ കിടന്നുറങ്ങുന്നവർ അള്ളാഹനെ കൂട്ടുകാരാക്കിയവരാണ് നെല്ലിക്കുന്ന് മക്കാമിൽ കിടന്നുറങ്ങുന്നവർ അല്ല കൂട്ടുകാരനാവും കൂട്ടുകാരൻ എവിടെ ഇരിക്കണേ കൂട്ടുകാരനെ കാണണ്ടേ എവിടെ അല്ല ഇരിക്കണേ ലോക പ്രശസ്ത ചിന്തകനായ മാർക്ക് ട്വെയിൻ ഉണ്ട് ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് അദ്ദേഹം ഭരിതത്തിലൂടെ ഒത്തിരി ഗുണപാഠം പറയുന്ന ആളാണ് മാർക്ക് ട്വെയിൻ മാർക്ക് ട്വെയിൻ പറഞ്ഞ ഒരു സംഭവമുണ്ട് സാങ്കല്പികമാണ് അവളൊരു വലിയ തത്വം പറഞ്ഞതാണ് ദൈവം ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു ഏറ്റവും അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മാർക്ക് ട്വെയിൻ പറയാണ് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തലവെട്ടി മരിക്കുന്നത് കണ്ടപ്പോ മകൻ വാപ്പയുടെ തല വെട്ടുന്നു വാപ്പ ഉമ്മയുടെ തല വെട്ടുന്നു ഇത് കണ്ട ദൈവത്തിന് പേടിയായി സ്വന്തം ജനിപ്പിച്ച വാപ്പാന്റെ പള്ളയിൽ കത്തി കുത്തി കയറ്റുന്ന ഇവൻ നാളെ ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ ഇവനെ സൃഷ്ടിച്ച എന്നെ കൊല്ലുമെന്ന് ദൈവത്തിന് പേടിയായി മാർക്ക് ട്വെയിൻ പറയാണ് അവസാനം ദൈവം എന്ത് ചെയ്തു എന്നറിയോ ഈ മനുഷ്യൻ തന്നെ കാണാത്ത ഏതെങ്കിലും ഒരു ഒളിത്താവളത്തിൽ പോയി ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ദൈവം മനുഷ്യൻ കാണാത്ത ഒരു ഒളിത്താവളം അന്വേഷിച്ച് യാത്രയായി ദൈവം മനുഷ്യൻ കാണാത്ത ഒരു ഒളിത്താവളം അന്വേഷിച്ച് യാത്രയായി ആദ്യം ദൈവം ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി ഒളിച്ചിരുന്നു ഇവിടെ മനുഷ്യൻ തന്നെ തേടി വരില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് വിമാനത്തിൽ പാഞ്ഞു പോകുന്ന മനുഷ്യനെ ദൈവം കണ്ടത് ദൈവം ഇറങ്ങി ഓടി സാങ്കല്പികമാണ് കേട്ടോ ഫോർ എക്സാമ്പിൾ അല്ലോ ഉസ്താദ് ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുക്കൽ വരരുത് ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ വരരുത് ഞാൻ ഈ റബീഉൽ അവ്വല് എൻ്റെ പള്ളിയിൽ ഹുബ്ബുൻ നബിയെക്കുറിച്ച് പ്രസംഗിച്ചു അപ്പോൾ ഒരു ഹദീസ് പറഞ്ഞു ജുമ കഴിഞ്ഞ ഉടനെ ഒരു പകയൻ എൻ്റെ അടുത്ത് പാഞ്ഞു വന്നു നിങ്ങളാ പറഞ്ഞാൽ ശരിയായില്ല ഞാൻ ചെന്ത് ആ പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ടോ അപ്പം അതാണല്ലോ പരിപാടി ഞാൻ ചെന്ത് കാര്യം ബുഖാരിയിലുണ്ടോ ഹദീസ് ഞാൻ ഇമാം ബുഖാരി പറഞ്ഞാലേ നീ ഹദീസ് അംഗീകരിക്കുള്ളൂ അതെ ബുഖാരി പറഞ്ഞാലേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ ഇല്ല ഞങ്ങൾ അംഗീകരിക്കില്ല ഞാൻ ഇവിടെ ഇമാം അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ റഹിമഹുള്ള ഒരു ഹദീസ് റിവായത്ത് ചെയ്താൽ നീ സ്വീകരിക്കൂ അപ്പം ഞങ്ങൾ സ്വീകരിക്കില്ല ഞാൻ ഇവിടെ ഓൾ ഇന്ത്യ ജാഹിലി അതാണ് ഇമാം ബുഖാരിയുടെ പേര് എടാ ഇമാം ബുഖാരിയുടെ പേരാണ് ഞാൻ പറഞ്ഞത് അവൻ ഇമാം ബുഖാരിയുടെ പേരറിയില്ല എന്നിട്ട് അവൻ്റെ ചോദ്യം ബുഖാരി പറഞ്ഞാണ്
അപ്പൊ ഇത് ബുഖാരിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. എന്റെ പൊന്നു സഹോദരി, ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ദൈവം ഓടി 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 സമുദ്രത്തിന്റെ അടിയിൽ പോയി ഒളിച്ചിരുന്നു. ഇനി ഇവിടെ മനുഷ്യൻ തന്നെ തിരക്കി വരൂല്ല എന്ന് ഉറപ്പായപ്പോ നോക്കിയപ്പോ മുങ്ങിക്കപ്പലിൽ വരുന്ന മനുഷ്യൻ. ദൈവം വിചാരിച്ച് ഇവിടെ ഇവൻ എന്നെ വിടൂല, ഓടി 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 തളർന്ന ദൈവം അവസാനം ഒരിക്കലും മനുഷ്യൻ തന്നെ തേടി വരാത്ത, ഒളിച്ചിരുന്നാൽ തന്നെ കാണാത്ത ഒരു ചെറിയ ഒളിത്താവളം കണ്ടുപിടിച്ചു. അതിൻ്റെ ഉള്ളിൽ കയറി ദൈവം ഒളിച്ചിരുന്നു. ഇന്നേ വരെ മനുഷ്യൻ അവിടെ ദൈവത്തെ അന്വേഷിച്ചു പോയിട്ടില്ല. മാർക്കറ്റൈൻ പറയുകയാണ്, ആരും കാണാതെ ദൈവം ഒളിച്ചിരുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലായിരുന്നു. ഇന്നേ വരെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ തിരഞ്ഞു പോയിട്ടില്ല എന്ന് മാർക്കറ്റൈൻ പെണ്ണു പറഞ്ഞിട്ട്. നമ്മളോ നമ്മളോ അല്ല എവിടെയാ അല്ല എവിടെയാ അല്ല എവിടെ ഇരിക്കണേ? കൂട്ടുകാരനല്ലേ? കൂട്ടുകാരൻ എവിടെയാന്ന് അറിയണ്ടേ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധമായ ഖുർആന്റെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയോട് അല്ലാഹു ഏകനാണ്, അവൻ സനാതനല്ല, അവൻ പരാശ്രയനല്ല, അവൻ പൂജാതനല്ല, ജാതനല്ല, അവൻ കണ്ണില്ലാതെ കാണുന്നവനാണ്, അവന് ചെവിയില്ലാതെ കേൾക്കുന്നവനാണ്. ഇത് കേട്ട സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ അല്ലാഹു എവിടെയാണിരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു അർശിന്റെ തമ്പുരാനാണ്. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, നബിയേ ഐനാ റസൂല്ലാ ഐനാ റസൂല്ലാ, അള്ളാഹുവിന്റെ അർശമടയാ നബിയെ. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതല്ലേ അർശും കുറുസുമൊക്കെ. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, റസൂലുള്ളയോട് ചോദിക്കുകയാണ്, നബിയെ ഐനാ റസൂല്ലാ, അള്ളാഹുവിന്റെ അർശമടയാണ് നബിയെ. ആ സമയത്താണ് റസൂലുള്ള പറഞ്ഞത്, എവിടെയാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അർശമടയാ? അത് ചൊവ്വയിലല്ല, വ്യാഴത്തിലല്ല, പ്ലേറ്റോയിലല്ല, ന്യൂട്രോണിലല്ല, അള്ളാഹുവിന്റെ അർശമടയാന്നറിയോ? അള്ളാഹുവിന്റെ അർശ നേടി ബഹിരാകാശത്ത് പോകണ്ട, പാത്ത് ഫൈൻഡറസോ ജനറും അപ്പോളോ വേണ്ട, അള്ളാഹുവിന്റെ അർശ എവിടെയാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ശബ്ദം കേൾക്ക പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ അർശ എവിടെയാണെന്നറിയോ? കൽബ് മോമിനി അർശുള്ള, ഒരു സത്യവിശ്വാസിയുടെ ഹൃദയമാണ് അള്ളാഹുവിന്റെ സിംഹാസനം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പറഞ്ഞു കൊടുക്കുമ്പോ വൽകൽബു അർശുല്ലാഹി ബിൽ ഇംകാനി ഹുവ ബൈതുൽ മഅമൂറു ഫിൽ നസാനി, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാ പടച്ചറബിരിക്കേണ്ടതെങ്കിൽ നിന്റെ കൂട്ടുകാരനായ അല്ലാ, നിന്റെ കൂട്ടുകാരനായ അല്ലാ, എപ്പോ വിളിച്ചാലും വിളികേക്കുന്ന അല്ലാ, ഉറക്കമില്ലാത്ത തമ്പുരാൻ, വിളർച്ചയില്ലാത്ത തമ്പുരാൻ, നീ പൊട്ടിക്കരഞ്ഞ നിന്റെ കണ്ണുനീരൊപ്പേണ്ട തമ്പുരാന്, അവനിരിക്കേണ്ടത് ഹൃദയത്തിന്റെ ഉള്ളിലാ. ബോളിവുഡിന്റെ ഹോളിവുഡിന്റെ സിനിമാ താരങ്ങള് ഹൃദയത്തിന്റെ ഉള്ളിൽ ചേർത്തു വെച്ചാ അവരുടെ ഫോട്ടോ കിടക്കുന്ന വാതിലിന്റെ പുറത്തൊട്ടിച്ചിട്ട് അതിലേക്ക് നോക്കിക്കിടന്ന ചെറുപ്പക്കാരാ, സർവ്വ മനുഷ്യ ദൈവങ്ങളെ വലിച്ചെറിയ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹനെ സൂക്ഷിക്ക്. നീ വിളിച്ചാല് വിളികേക്കുന്ന അള്ളാ, നിന്റെ സങ്കടങ്ങൾ മാറ്റിത്തരുന്ന അള്ളാ, കബസേ കടീക അറബ് ഉമീദ് കേ സഹാറേ മേരാ ദിൽ ന ജാനേ മേനേ കിസി തരഹ സേ പുകാറേ. കൂട്ടുകാരൻ ആരാ? സങ്കടം വരുമ്പോൾ ആശ്വസിപ്പിക്കുന്നവനല്ലേ, നിനക്ക് പ്രയാസം വരുമ്പോ നിന്റെ കണ്ണുനീരൊപ്പുന്നവനല്ലേ യഥാർത്ഥ കൂട്ടുകാരൻ. എന്നാ മോനെ കടങ്ങളാണോ? ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 200,000 രൂപ കടമാ, വെറും ഒരു മദ്രസ മുഅല്ലിമാ, ഓടിയില്ല ഉസ്താദേ, വിഷമമാണ് വിഷമമാണ്. അള്ളാ മാറ്റിക്കൊടുക്കട്ടെ. പൊന്നുമോനെ നിന്റെ കൂട്ടുകാരനോട് പറ, പാതിരാ സമയത്ത് വീടിന്റെ ഉള്ളിൽ മുസല്ല വിരിച്ചിട്ട്
سجود لكرم لتفوتكري الله نور فري الله كبسي كتيها يا رب وميد كيسار يطرنا لغلدن انت ممبل ورياد غنى قولتين الله ينت كندنير كارن الله ആരോടും പറയാതെ നെഞ്ചിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ പ്രയാസം എൻ്റെ ദുഃഖം എൻ്റെ ആകുലത എൻ്റെ വ്യാകുലത എൻ്റെ ആധി എൻ്റെ വ്യാധി എൻ്റെ ആകുലത എൻ്റെ വ്യതകൾ എൻ്റെ ശ്രദ്ധകൾ എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ പടച്ചവനെ ഈ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഒരു നെഞ്ചുണ്ട് ആ നെഞ്ചിൻ കൂടിൻ്റെ ഉള്ളിൽ ആരോടും പറയാതെ ഞാൻ അടക്കി വെച്ച എൻ്റെ സങ്കടങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാര അല്ലാഹുവേ നീ ഞാനുമല്ലാതെ മറ്റൊരാളെ അറിഞ്ഞിട്ടില്ല ഏതൊരു മനുഷ്യന്റെ നെഞ്ചിന്റെ ഉള്ളിലും സഹോദരങ്ങളെ ഈ പളപളാ മിന്നുന്ന ഈ നീണ്ട കുപ്പായം ഹൃദയത്തിന്റെ ഉള്ളിലെ വേദന മറയ്ക്കാനുള്ള വെറും ഒരു മറയാണ് ഈ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിലൊരു വാരിയെല്ലിന്റെ ഉള്ളിലൊരു ഹൃദയമുണ്ട് ആരോടും പറയാതെ അല്ലാഹുവേ ഞാനും നീയും മാത്രം അറിഞ്ഞ എന്റെ വ്യസനം ഞാൻ നിന്നോട് പറയുന്നു അല്ലാഹുവേ എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല ആര് കൈവിട്ടാലും നീ എന്നെ കൈവിടല്ലേ അല്ലാ പൊന്നു ചെറുപ്പക്കാരാ ഹറാമിന്റെ കൂട്ടുകാരനെ വിട് നിന്റെ കണ്ണുനീര് കണ്ടാൽ ഈ കൂട്ടുകാരൻ നിന്റെ കൂടെ നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിലേ ഉണ്ടാവൂ പണമുണ്ട് എങ്കിൽ പരിസരമ ജനനി വിടമാ പേ കൂത്തു തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ പണമുണ്ട് എങ്കിൽ പരിസരമ ജനനി വിടമാ പേ കൂത്തു തീർന്നാൽ കൂത്തുകാരൻ മാത്രമാ മോനെ കയ്യിൽ പണമുണ്ടോ എടിഎം കാർഡ് കയ്യിലുണ്ടോ കൂട്ടുകാര് കൂടെയുണ്ട് എല്ലാം നഷ്ടപ്പെട്ടാൽ ഒരൊട്ട ഒരുത്തം നിന്നെ തിരിഞ്ഞു നോക്കൂല പണമില്ലാത്തവനെ ലോകത്ത് വേണ്ട പക്ഷേ പണമില്ലാത്ത നിന്നെ കൂട്ടുകൂടുന്ന ഒരേ ഒരാളേ ഉള്ളൂ അതാരെന്നറിയോ സത്താറ് ഗഫാറ് വഹീഗേ ബന്ധോം ഗഗംഹാറ് വഹീഗേ നിന്റെ എല്ലാ ദുഃഖം അറിയുന്ന ഒരാൾ പണമില്ലെങ്കിൽ ഒട്ട കൂട്ടുകാരനും ഉണ്ടാവില്ല എഴുതി വെച്ചോ നിങ്ങള് ഈ കൂടെ നടക്കുന്നവൻ ഉണ്ടാവില്ല ഈ വെല്ലുവിളിക്കുന്നവൻ ഉണ്ടാവില്ല ഈ ആവാസത്തിന് കൂട്ടു നിൽക്കുന്നവൻ ഉണ്ടാവില്ല പണമില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും നിന്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഉണ്ടാവും അവൻ ആരെന്നറിയോ അവൻ ആരെന്നറിയോ വോഹേ സബു കുച്ചു ജാനിനെവാല അവനാണ് നിന്റെ ഉള്ളറിയുന്നവൻ അവനാണ് നിന്റെ അകമറിയുന്നവൻ അവനാണ് നിന്റെ വാഹിറ് അവനാണ് നിന്റെ ബാത്തിന് എല്ലാം അറിയുന്ന അല്ലാഹു അവനോട് കൂട്ടുകൂടണേ പൊന്നുപെങ്ങളെ കൂട്ടുകൂടണേ ആര് നിന്നെ കൈവിട്ടാലും ആ കൂട്ടുകാരൻ കൈവിടില്ല പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി നിലവിളിച്ചാൽ ഒരാൾ പോലും കേൾക്കാറില്ല ചുറ്റുപടുത്ത മണലാരണ്യത്തില് പ്രസവ വേദനയിൽ കിടന്ന് വല്ലാടെ നിലവിളിക്കുമ്പോ പള്ളത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിന്നെ പോലൊരു പെണ്ണ് മജ്ജയുള്ള മാംസമുള്ള വികാര വിചാരമുള്ള ഒരു പെണ്ണ് ആ പെണ്ണ് മരുഭൂമിയിൽ ഒരാൾ പോലും സഹായിക്കാനില്ല ആ പെണ്ണ് വിളിച്ചില്ലേ അല്ലാഹുവേ അല്ലാഹുവേ യാ ലൈതനി മിത്തു ഖബില ഹാദാ വ കുന്തു റസിയം മൻസിയ ആര് സഹായിക്കാനില്ല അല്ലാഹുവേ മരണത്തിന് സമാനമായ വേദനയിൽ പിളയുകയാണ് അല്ലാഹുവേ ഞാനിവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ ആരുമില്ലാത്ത മരുഭൂമിയിൽ ഒരു പാവപ്പെട്ട കൗമാരിക്കാരി പെണ്ണ് ആ പെണ്ണ് നിലവിളിക്കുമ്പോ പൊന്നു പെങ്ങളെ കൗമാരക്കാരി പെണ്ണ് ഏട് കൗമാരമെന്നറിയുമോ എറണാകുളം ജില്ലയിലെ പ്ലസ് ടുവിന് പഠിക്കുന്ന പെണ്ണ് അവള് ഹോസ്റ്റലിലോട്ട് കടന്നു പോകുമ്പോ ഇന്റർവെല്ലിന് കുടിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുന്ന വാട്ടർ ബോട്ടിൽ തുറന്നു നോക്കുമ്പോ ആ വാട്ടർ ബോട്ടിൽ ഇന്റർവെല്ലിന് കുടിക്കാനുള്ള വെള്ളമല്ല ആ കൗമാരക്കാരി പെണ്ണിന് കുടിക്കാനുള്ള മദ്യമാണ് എറണാകുളം നഗരത്തിൽ ഇന്റർവെല്ലിന് കുടിക്കുന്നത് കുട്ടികള് കള്ള് ആ കൗമാരമല്ല പൊന്നമോളെ ഈ കൗമാരം പരിചയപ്പെടുക മരുഭൂമിയുടെ നടുക്ക് നിന്ന് വിളിച്ചപ്പോ അല്ലാഹുവേ സഹായിക്കാൻ ആരുമില്ല അല്ലാ ഞാനിവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ സഹോദരിമാരെ മരണത്തെ ആഗ്രഹിച്ചിട്ട് നിന്നെപ്പോലൊരു പെണ്ണ്
മറിയം ബീവി മരണത്തെ മുമ്പേ കണ്ടിട്ട് വിളിച്ചു. അല്ല പറഞ്ഞു, അല്ല തഹസനി, പൊന്നു മുള നീ പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ, ഞാനുണ്ട് കൂടെ. പിന്നെ പൊന്നു പെങ്ങളെ പറയും, പക്ഷേ അല്ല നമ്മളോട് കൂട്ടുകൂടെ ഒറ്റ നിബന്ധനയുള്ളൂ, അവൻ ഇഷ്ടപ്പെടാത്ത ഹറാമ് പള്ളക്കുള്ളിൽ പോകരുത്. ഇതാവോ എന്തെന്ന് മാറി നിന്നുകൂടെ സമ്പാദിക്കാൻ ഹറാമ് വേണ്ട സഹോദരങ്ങളെ, ഹലാലു മതി. ഹലാല് കൊണ്ട് കൊടീശ്വരനാവും, ഹറാമ് തന്നെ വേണമെന്നില്ല. പള്ളക്കുള്ളിൽ ഒരു തുള്ളി പോയോ, ഒരു തുള്ളി രക്ഷപ്പെടൂല. ബാക്കി എട്ട് കൂട്ടുകാരെ ശല നാളെ പറയാം. പ്രധാനപ്പെട്ട കൂട്ടുകാരാത്, അവരും പരലോകത്ത് എങ്ങനെയാ, ഫാൻസ് അസോസിയേഷൻ ഒക്കെ നാളെ പരലോകത്ത് എന്താന്ന് ഞാൻ പറയും. ശല നാളെ വരെ അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹുമായിട്ട് കൂട്ടുകൂടാം. മാരക രോഗം വരട്ടെ, കണ്ണീരണിഞ്ഞ് ദുആചെയ്ത് അള്ള സ്വീകരിക്കും. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഹറാമ് ഒരു തുള്ളി പള്ളക്കുള്ളിൽ പോകാൻ പാടില്ല. പോവോ? പോവോ? ഇനി അങ്ങോട്ട് മാറ്റി നിന്നൂടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി നിന്നുകൂടെ? ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വയറുവല്ലാതെ വിശന്ന് വേദന കൊണ്ട് പിടയുകയാണ്. കടിക്കാനൊന്നുമില്ല, കുടിക്കാൻ വെള്ളമില്ല, വേദന കൊണ്ട് വിശന്ന് വിശന്ന് പിടയുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നെ അടിമ മുമ്പിലൂടെ നടന്നുപോയി. അടിമയോട് ചോദിച്ചു, വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ? അടിമ പറഞ്ഞു, എന്റെ കയ്യിൽ രണ്ട് കാരക്കയുണ്ട്, തരാം. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അടിമയുടെ കയ്യിൽ ഇരുന്ന രണ്ട് കാരക്ക എടുത്ത് തിന്നുപോയി. തിന്നു കഴിഞ്ഞപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, അള്ളാഹു
നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്റെ കടയിൽ നിന്ന്
സാധനം വാങ്ങിച്ചൊരാൾ പോകുന്നു. ചോദിച്ചു, മോനെ ഇത് എവിടെ നിന്ന്? നിന്റെ കടയിൽ നിന്ന്. എത്രയാ വില? 200 ദിർഹമാ. യൂനുസ് സുബൈദാ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. അല്ലാഹുവേ, 100 ദിർഹം എന്റെ ഡ്യൂപ്ലിക്കറ്റ് കൊടുത്തിട്ട് ഈ വിദേശിയായ ഗ്രാമീണനെ ചതിച്ചല്ലോ അല്ലാ. വരിക, നിനക്ക് ഞാൻ പകുതി വാങ്ങിച്ചു തരാം. അയാള് പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇത്രയും വിലയുണ്ട്. ഇല്ല ഇല്ല, ഇത് കൊള്ളയാണ്. വാ, കടയിലോട്ട് പോയി സഹോദരനോട് പറഞ്ഞു, 100 ദിർഹം തിരിച്ചു കൊടുക്ക്, 100 ദിർഹം തിരിച്ചു കൊടുക്ക്. അയാള് വിഷമത്തോടെ തിരിച്ചു കൊടുത്തു. ഗ്രാമീണനായ വിദേശി അന്തം വിട്ടു നിന്നു. കടുത്തറപ്പൻ മത്സരത്തിന് പകരം പരോപകാര ത്വര പുലർത്തുന്ന കച്ചവടം കണ്ടപ്പോ അത്ഭുതത്തോടെ ഗ്രാമീണൻ നിന്നു. പോയി കഴിഞ്ഞപ്പോട് സഹോദരൻ യൂനുസുവിനെ ഉപയോഗിക്കുകയും തമ്മിൽ വഴക്കായി. സഹോദരൻ പറഞ്ഞ്, അയാൾ ഇഷ്ടപ്പെട്ട് പൊരുത്തത്തോടെ തന്നതാണ്, അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചത്. യൂനുസ് സുബൈദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യൂനുസ് സുബൈദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ ഒരു കച്ചവടം ചെയ്തപ്പോ നിന്റെ തൃപ്തിയും പരിഗണിച്ചു, വാങ്ങാമെന്നവന്റെ തൃപ്തിയും പരിഗണിച്ചു, പക്ഷേ പടച്ച റബ്ബിന്റെ തൃപ്തി എന്തേ പരിഗണിച്ചില്ല. 100 ദിർഹമിന്റെ സാധനം 200 ദിർഹമിന് വിക്കല്, അത് നിന്റെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണോ? അവൻ നിന്നോട് ബന്ധം മുറിക്കില്ലേ? അവൻ നിന്നോട് ബന്ധം മുറിക്കല്ലേ? ലാഭമെടുക്കാം, ഇസ്ലാം അനുവാദം തന്നിട്ടുണ്ട്, പക്ഷെ അത് ചൂഷണത്തിന്റെ ഉപാധിയാവരുത്. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യരുത്. അള്ളാഹു നമ്മളോടുള്ള ബന്ധം മുറിച്ചു കളയും. അതുകൊണ്ട് അള്ളാഹനെ കൂട്ടുകാരനാക്കി നല്ലത് മാത്രം ചെയ്യുക, നല്ലതിനെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹു നമ്മളെ നല്ലവരാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹ് ഇഷ്ടപ്പെട്ടതേ ചെയ്യാവൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഹറാമിന്റെ ഒരു തുള്ളി പള്ളയിൽ പോകരുത്. ബാക്കി 8 കൂട്ടുകാർ, ആ കൂട്ടുകാർ പരലോകവും ആ കൂട്ടുകാർ സ്വർഗവും. അത് പറഞ്ഞ് നമുക്ക് നാളെ നല്ല കൂട്ടുകാരായി അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.